اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا خليل الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا الله الذي تساءلون به والأرحام صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال النبي صلى الله عليه وسلم لا يدخل الجنة قاطع رحم صدق رسول الله يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي أبي بن الآية أستاذ أبرغل മറ്റു പണ്ഡിതന്മാർ നാട്ടിലെ നേതാക്കൾ നല്ലവരായ സഹോദര സഹോദരിമാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ആഖിറത്തിലേക്കുള്ളൊരു മുതൽ കൂട്ടായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നല്ലത് പറഞ്ഞു കേട്ട് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച പരിപാടിയുടെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ വലിയ മഹത്തുക്കൾ ഇവിടെ പ്രസംഗിക്കാനിരിക്കുകയാണ്. ഇൻഷാഅല്ലാഹ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഭിന്നരായ സയ്യിദ് ഫഖ്റുദ്ദീൻ അൽ അത്താദ് തങ്ങൾ എത്തുന്നതുവരെ
ചുരുങ്ങിയ വാക്കുകൾ പഠിക്കാനും പകർത്താനും ഓർമ്മപ്പെടുത്തുകയാണ്. ആള് കുറഞ്ഞതിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, എനിക്ക് യാതൊരു ബേജാറുമില്ല. 18 കൊല്ലമായി പല സദസ്സുകളെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. ഉള്ളവർ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവൽ മാസം ഇടം പറഞ്ഞപ്പോൾ ഖുതുബുൽ അഖ്താബ് അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു തആല സർഹുൽ അസീസ് മഹാനവർകളുടെ അനുസ്മരിക്കുന്ന റബീഉൽ ആഖർ മാസത്തിലാണ് നാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. റബീഉൽ ആഖർ മാസം ലോകത്തിൽ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഔലിയാക്കന്മാരുടെ മാസം എന്ന്. ഈ മാസത്തിലാണല്ലോ ഇതിന്റെ ഒന്നാമത്തെ ദിവസം റബീഉൽ ആഖർ 1 ഉച്ചക്ക് 2:40 നമ്മോട് വിട പറഞ്ഞ മഹാനായ താജുൽ ഉലമ അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബീഉൽ ആഖർ 2 നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ മഹാനായ റഈസുൽ ഉലമ കന്നിയത്ത് ഉസ്താദ് അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. റബീഉൽ ആഖർ 3 നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മഹാനായ ഷംസുൽ ഉലമ ഇകെ ഉസ്താദ് അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. റബീഉൽ ആഖർ 28 നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. റബീഉൽ ആഖർ 29 നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് അല്ലാഹു അവരെല്ലാം ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരെല്ലാം ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ. മഹത്തുക്കളായ ഹാരിഫീങ്ങളെ അനുസ്മരിക്കുന്ന മാസത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ സരസിൽ വന്നിരുന്നാൽ നല്ലതാണ്. അഭിമന്യരായ ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങളെ നമ്മുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ 40-ാമത്തെ വയസ്സിൽ ഏകാന്ത ജീവിതം ഇഷ്ടപ്പെടുകയാണ്, ഒറ്റക്കായുള്ള ജീവിതത്തെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ മക്കയിൽ പരിസരത്തുള്ള അങ്ങകലെ വലിയ കുന്നിന്റെ മുകളിൽ ഗാറു ഹിറ എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന് വേണ്ടി ഒറ്റക്കായി കഴിഞ്ഞുകൂടുന്ന സമയം, ദിവസങ്ങളോളം ആ ഗുഹയിൽ കഴിയുമ്പോൾ മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഗുഹയിലേക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തിട്ടുണ്ട് എന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി എത്രയോ പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് എന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗാറു ഹിറയിൽ ഒറ്റക്കായി കഴിഞ്ഞുകൂടുമ്പോൾ മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, ജിബ്രീൽ എന്ന മലക്ക് അവിടത്തേക്ക് കടന്നു വരികയാണ്. ഒറ്റക്കായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി ഒറ്റക്കായി ഇരിക്കുന്ന ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് ജിബ്രീൽ വരികയാണ്. ജിബ്രീൽ വന്നിട്ട്
എഴുത്തും വായനയും അറിയാത്ത ഒരു മദ്രസയിൽ പോയി, ഒരു പാഠശാലയിൽ പോയി എഴുത്തും വായനയും പഠിച്ച് അറിവില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇഖ്റ വായിക്കൂ നബിയെ വായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എനിക്ക് വായിക്കാൻ അറിയൂല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചു വീണ്ടും വായിക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കെട്ടിപ്പിടിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ കെട്ടിപ്പിടിച്ച കാരണത്താൽ അല്ലാഹുവിന്റെ ഹബീബ് പനി പിടിച്ചിട്ട് കിട്ടു 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 പറക്കുകയാണ്. നേരെ ഗാർ ഹിറയിൽ നിന്നിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കയറി വരികയാ. ഖദീജ ബീവിന്റെ വീട്ടിൽ വന്നിട്ട് ഖദീജ ബീവിയോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്മിലൂനി എന്നൊന്ന് പുതപ്പെട്ട് മൂടണം. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവിനെ പുതപ്പെട്ട് മൂടുകയാ. ഒരൽപ്പം പനിക്ക് ആശ്വാസമുണ്ടായപ്പോ ആ വറയൊന്ന് മാറി നിന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സംഭവങ്ങളും ഖദീജ ബീവിയോട് വിശദീകരിക്കുകയാണ്. ഞാൻ ഒറ്റക്ക് ഗാർ ഹിറയിൽ ഇരിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലൂടെ ഒരാൾ ഇങ്ങനെ വന്നു, എന്നോട് വായിക്കാൻ വേണ്ടി പറഞ്ഞു, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ വേദനിപ്പിച്ചു. ഞാൻ ആ വേദന കൊണ്ട് പനി പിടിച്ചിട്ട് കിട്ടു 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 പറക്കുകയാണ് ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ അവിടുത്തെ മഹതിയായ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇവിടുത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പനി പിടിച്ച് ഗിടുഗിട്ട് വറക്കുന്ന സമയത്ത് അങ്ങയെ സമാധാനിപ്പിക്കുന്നത്, അങ്ങയെ സന്തോഷിപ്പിക്കുന്നത്, അങ്ങയുടെ മനസ്സിനെ സമാധാനപ്പെടുത്തുന്നത് അവിടുത്തെ താങ്ങും തണലുമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ ആ മഹദിയെ കല്യാണം കഴിക്കുമ്പോ മുത്തുനബിക്ക് 25 വയസ്സാ, ഖദീജ ബീവിക്ക് 40 വയസ്സാ. പക്ഷേ അവിടെ വയസ്സല്ല വിഷയം. അന്ന് മക്ക രാജ്യത്ത് വലിയ തറവാറുള്ള, അന്തസ്സുള്ള, അച്ചടക്കമുള്ള, ശുദ്ധിമതിയായ, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന, വല്ലാത്ത സൂക്ഷ്മതയിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു ഏക പെണ്ണായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയെ 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മംഗലം കഴിക്കുകയാ. മുത്തുനബിയുടെ കൂടെ 25 കൊല്ലം ഖദീജ ബീവി ജീവിച്ചിട്ടുണ്ട്. ഖദീജ ബീവിയുടെ 65-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാതാകുന്നത്. ആ വഫാത്തിന്റെ ശേഷമാണ് മറ്റു എല്ലാ കല്യാണങ്ങളും മംഗലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചത്. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ എന്ന മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് മുത്തുനബിക്ക് പനി പിടിച്ച് കിട്ടുകിട്ട് വറക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താ പറഞ്ഞത്? കല്ലാ ലാ യുഹ്സീകല്ലാഹു അബദാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന വാക്ക് ലാ യുഹ്സീകല്ലാഹു അബദാ. ഓ നബിയേ, തങ്ങളെ ഒരിക്കലും അല്ലാഹു വേജാറിലാക്കൂല. തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കാണ്. ഓ നബിയേ,
ഒരിക്കലും തങ്ങളെ അല്ലാഹു ബേജാരിലാക്കുകയില്ല, ഒരിക്കലും തങ്ങളെ അല്ലാഹു കൈവിടുകയില്ല, തങ്ങളെ ഒരിക്കലും അല്ലാഹു താല വിഷമത്തിലാക്കുകയില്ല. എന്തേ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഇത്തരം ധൈര്യത്തോടെ മുത്തനബിയെ സമാധാനിപ്പിക്കാനുള്ള കാരണോ? മഹദിയായ ഖദീജ ബീബി പറയുന്നു, ഓ നബിയേ, അല്ലാഹു താല തങ്ങളെ എങ്ങനെ കൈവിടിയാനാണ്, എങ്ങനെ വേജാറാക്കാനാ? തങ്ങളെ ജീവിതത്തിൽ അഞ്ച് വിശേഷണം, അഞ്ച് കാര്യം തങ്ങൾക്കുണ്ട്. ഈ അഞ്ച് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ, അല്ലാഹു അവരെ കൈവിടുകയില്ല, വേജാറിലാക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖദീജ ബീബി പറയുന്ന വാക്ക് എന്താണ്? ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിൽ തന്നെ ഈ ഹദീസ് എഴുതി കാണാം. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഓ നബിയേ, അങ്ങയുടെ ഏറ്റവും വലിയ വിശേഷണം എന്താണ്? അങ്ങയ്ക്ക് കുടുംബത്തിനോട് വലിയ ബന്ധമാണ് നബിയേ. ഇതാരാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പനി പിടിച്ച് കിട്ടുകിട്ട് വറക്കുന്ന സമയത്ത് അവിടുത്തെ ഭാര്യയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബിയെ സമാധാനിപ്പിക്കുകയാ. ആ സമാധാനിപ്പിക്കുമ്പോ ഖദീജ ബീബിക്ക് എടുത്ത് പറയാനുള്ള മുത്തുനബിന്റെ വിശേഷണം എന്താണ്? അങ്ങേക്ക് കുടുംബത്തിനോട് വലിയ ബന്ധമാണ് നബിയേ. അങ്ങനെ കുടുംബത്തിനോട് ബന്ധമുള്ള ഒരാളെ അല്ലാഹു കൈവടിയൂല, അല്ലാഹ് വേജാറിലാക്കൂല, അല്ലാഹ് വിഷമത്തിലാക്കൂല. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഉലമാഅ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇപ്പോൾ ജീവിക്കുന്ന ആഖിർ സമാനിന്റെ ചണ്ടിച്ചവറാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, ഓ എന്റെ വാലുകൾ കേൾക്കുന്ന ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ടെൻഷനാണ്, നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖമാണ്, ബേജാറാണ്, സങ്കടമാണ്. ഈ സങ്കടത്തിന്റെ വേജാറിന്റെ മുഖ്യ കാരണം എന്താണ് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, നമ്മുടെ നാട്ടിലെ കുടുംബം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കുടുംബം എന്ന് പറയുന്നൊരു സംഗതി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ല. ഇത് പറയുമ്പോൾ ഇന്ദ്രാജിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എവിടെയും ഇല്ല. കുടുംബം എന്ന് പറയുന്ന സംഗതിയെ തച്ച് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇന്ന് ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാ, ജ്യേഷ്ഠനിക്ക് അനുജനെ കണ്ടുകൂടാ, ഉപ്പാക്ക് മകനെ കണ്ടുകൂടാ, ഭാര്യക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, ഭർത്താവിനിക്ക് ഭാര്യയെ കണ്ടുകൂടാ. ഈ നിലക്ക് എന്തോ ഒരു തൗ നിവാസത്തിന്റെ ജീവിതമല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇല്ല ഇല്ല, കുടുംബത്തിൽ സ്നേഹമില്ല, കുടുംബത്തിന് ബന്ധമില്ല. എന്നാൽ കുടുംബത്തിനോട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തിയ നേതാവ് ആരാണ്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നബിയോട് പറയുന്നു, നബിയേ, തങ്ങൾ വേജാറാകേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. കാരണോ? ഇന്നങ്ങള തസിലു റഹ്മാ, അങ്ങേക്ക് കുടുംബത്തിനോട് വലിയ ബന്ധമാണ് നബിയേ.
അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന്റെ മുമ്പ് തന്നെ അവിടത്തെ പാപ്പയാകുന്ന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയുണ്ടായി. ആ അബ്ദുല്ല റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യാൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആറാമത്തെ വയസ്സിൽ അതാ ആമിന ഉമ്മ മുത്ത് നബിയാകുന്ന കുട്ടിയെയും കൂട്ടിയിട്ട് അബ്ദുൽ മുത്തലിബിനെയും കൂട്ടിയിട്ട് അതാ അബവാ എന്ന സ്ഥലത്തേക്ക് സിയാറത്തിന് വേണ്ടി പോകയാ. അതാ സിയാറത്ത് കഴിഞ്ഞ് മടങ്ങവേ ആമിന ഉമ്മ മരണപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പാനെ കൊണ്ടുപോയി. ഞാനിപ്പോൾ അതിന്റെ കാരണങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല, എന്നാലും അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഞാൻ ഒരൊറ്റ വാക്ക് പറയാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറാനിയത്താകുന്ന പ്രകാശത്തെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനെ പടച്ചത്. ആ പ്രകാശത്തെ ആമിന ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് നീക്കിയപ്പോ പിന്നെ ഒട്ടും താമസിക്കാതെ അബ്ദുല്ലാനെ അല്ലാഹു തആല കൊണ്ടുപോവുകയാണ്. പിന്നെ അല്ലാഹു തആല ബാപ്പാനെ ഇവിടെ വെച്ചില്ല, അല്ലാഹു തആല കൊണ്ടുപോയി. എന്നാ പിന്നെ ചില ആൾക്കാർ ചോദിച്ചേക്കെ, എന്നാ പിന്നെ ആമിനവുമായിട്ട് വീട്ടുകൂടി അന്ന് തന്നെ കൊണ്ടല്ലേ അബ്ദുല്ലാനെ, പിന്നെ ആറുമാസം കഴിഞ്ഞിട്ടുണ്ട്. എന്തിനാ ചോദ്യത്തിന്റെ കാലല്ലേ വടച്ചു, എന്ത് ചോദിച്ചാലും ചോദിക്കാൻ, എന്ത് പറഞ്ഞാലും ചോദിക്കാൻ അല്ലേ. ആറുമാസം കഴിഞ്ഞിട്ടുണ്ട്, അത് വെറുതെ കൊണ്ടേ എല്ലാത്തിനും കാരണമുണ്ട്. അത് നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഒരു ഉമ്മ ഗർഭിണിയായി, ആ ഗർഭിണിയായ ഉമ്മാനെ ഒരിക്കലും വിഷമത്തിലാക്കാൻ പാടില്ല. ഉമ്മ ഗർഭകാലത്ത് ഉമ്മ ടെൻഷൻ അടിച്ച, ഉമ്മ ഗർഭകാലത്ത് മാനസിക അസ്വസ്ഥത ഉണ്ടായാൽ അത് കുട്ടിക്ക് ബാധിക്കും, അത് കുട്ടിക്ക് ബാധിക്കും. അതുകൊണ്ടാണ് ഡോക്ടർമാരും പറയുന്നതും നമ്മുടെ കിതാബിൽ എഴുതി വെച്ചതും കാണാ, ഒരു ഗർഭിണിയായ പെണ്ണ് ആ പെണ്ണിന്റെ ആറുമാസത്തിനു മുമ്പ് വല്ല ടെൻഷനും ഉണ്ടായാൽ അത് കുട്ടിക്ക് ബാധിക്കും. ആറുമാസം കഴിഞ്ഞാൽ പിന്നെ കുട്ടി പൂർണ്ണമായ രൂപത്തിലായി, പിന്നെ കുട്ടിക്ക് ഒന്നും ബാധിക്കൂല. പറഞ്ഞ കുട്ടി പൂർണ്ണമായ രൂപത്തിൽ ഉമ്മാന്റെ വയറ്റിലായി പോയി, പിന്നെ ഉമ്മക്ക് എന്തെങ്കിലും ടെൻഷനായാൽ അത് കുട്ടിക്ക് ബാധിക്കൂല. നബിയെ ഗർഭം ചുമന്ന് ആറുമാസം കഴിയുമ്പോഴാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കൊണ്ടുപോയത്. എന്തേ അമിന ഉമ്മ വഫാത്തായ ഭർത്താവിന്റെ ഒരു ടെൻഷൻ അടിക്കാൻ പാടില്ല, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ ആമിന ഉമ്മ റളിയല്ലാഹു അൻഹു വഫാത്തായതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ഉമ്മാനെ സിയാറത്തിന് വേണ്ടി പോയിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ഉമ്മാനെ സിയാറത്ത് ചെയ്തപ്പോ ആ ഖബറിനടുക്കലേക്ക് എത്തിയപ്പോ ബക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു പോയി ഉമ്മാനെ ഖബർ കണ്ടപ്പോ. വഅബ്കാ മൻ ഹൗലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്ന സമയത്ത് ആ ഖബറിന്റെ ചുറ്റുഭാഗത്തുള്ളവർ മുഴുവനും കരഞ്ഞു പോയി. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉമ്മാനെ ഖബർ കണ്ടപ്പോ കരഞ്ഞത്? അത് ആ പ്രിയപ്പെട്ട ഉമ്മാനെ ഓർത്തിട്ട് ഉമ്മയോടുള്ള കൃപ കൊണ്ട്, ഉമ്മയോടുള്ള കാരുണ്യം കൊണ്ട് കരഞ്ഞു പോയതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മരണപ്പെട്ടു പോയ ഉമ്മാനെ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. അത് ആ പന്തം സ്ഥാപിക്കലാ. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉപ്പാപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിനോട് വലിയ ബന്ധമാ, അവിടുത്തെ മൂത്താപ്പയാകുന്ന അബൂ താലിബിനോട് വലിയ ബന്ധമാ. ഖദീജ ബീബി റളിയല്ലാഹു തആലാനെ മുത്തലിബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ കാരണക്കാർ തന്നെ അബൂ താലിബാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടുംബത്തിനോട് വലിയ ബന്ധമാ. അവിടുത്തെ മകളാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു തആലാനുവിനിക്ക് ആറ് മക്കൾ ഉണ്ടായിട്ടുണ്ട്. മക്കളിൽ അഞ്ചെണ്ണവും അവിടുത്തെ ജീവിതകാലത്ത് വഫാത്തായിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിബിന്റെ ജീവിതകാലത്തും റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെ ജീവിച്ചിരിപ്പുണ്ടായത് ഒരേ ഒരു മകള് മാത്രമാ. ആ മകളെ പേരാണ് ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാതായിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറയുന്നത്. ഇരിക്കട്ടെ, ചരിത്രം പറഞ്ഞാൽ നീണ്ടുപോകും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അവിടുത്തെ കുടുംബത്തിനോട് വലിയ ബന്ധമാണ്. നോക്കൂ നിങ്ങൾ, ഫാത്തിമ ബീവിന്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കൂടെ 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 കൂടെയാണ് ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒരു പുതിയ ആപ്പിളെ അന്വേഷിച്ചു. അള്ളാഹുവിന്റെ ഭൂമിലോകത്ത് ഏതൊരു പണ്ഡിതനും ഇൽമിന്റെ വിഷയത്തിൽ മുത്തലിബിക്ക് ചേരണമെങ്കിൽ ആ പട്ടണത്തിലേക്ക് കയറാൻ ഒരു ഡോറുണ്ട്, ഒരു വാതിലുണ്ട്. ആ വാതിലാണ് അലിയാർത്തങ്ങൾ. ആ അലിയാർത്തങ്ങൾ മുഖേനല്ലാണ്ട് മുത്തലിബിലേക്ക് ഇൽമ കൊണ്ട് ഒരാൾക്ക് ചേരാൻ കഴിയില്ല. ആ ഏറ്റവും വലിയ ഇൽമിന്റെ കേന്ദ്രമായ അലിയാർത്തങ്ങളാകുന്ന ലോക പണ്ഡിതനാണ് മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയ പിള. ആ പുതിയ ആപ്പിളക്ക് ഫാത്തിമ ബീബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി കൊടുക്കുമ്പോ ഇബ്നു സഅദ് തങ്ങൾ തബഖാത്തിൽ ഏരി വെച്ചിട്ട് കാണാൻ മുത്തലിബിന്റെ കണ്ണിലൂടെ വെള്ളം ഇങ്ങനെ ഉറ്റുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലിയാർ തങ്ങളുടെ കയ്യിൽ അതാ വീട്ടിൽ നിന്ന് ഇറക്കി കൊടുക്കുമ്പോ കണ്ണിലൂടെ ദുരുദുരാ വണ്ണ മുറ്റുകയാണ്. ഇന്നുമില്ലേ പുതിയ ഉപ്പജിരിക്കുന്ന പടച്ചോനെ അലാ കുറിച്ച് പോയല്ലോ പടച്ചോനെ, എന്റെ തല എന്റെ തലന്റെ ടെൻഷൻ ഓർജിന്റെ തലന്റെ കെട്ടന്റെ ദയവച്ചാൽ കൈപ്പോയി. കാരണം ഈ ഉപ്പായി മംഗല നിശ്ചയിച്ച് 6 മാസമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, തലയാകെ കറങ്ങി ഭ്രാന്താകാൻ അടുത്തായിട്ടുണ്ട്. പുതിയാപ്പിള്ള കയ്യിൽ ഇറക്കി കൊടുക്കും പഠിച്ചത് അലാ കുറിച്ചൊന്ന് പോയല്ലോ, ഞാൻ സമാധാനത്തിന് കടന്നുറങ്ങിയ പഠിച്ചോനെ എന്ന് ചിന്തിക്കുന്ന ഉപ്പയാണെങ്കിൽ മുത്തിന് വിധങ്ങളെല്ലാ മകളെ ഇറക്കി കൊടുക്കുന്ന സമയത്ത് കണ്ണിലൂടെ ദുരുദുരാ വള്ളം മുറ്റുന്നു. ഇനി നിങ്ങൾ നോക്കൂ, പന്തല്ലേ ഖദീജ ബീബി പറയുന്നു, ആ പന്ത നോക്കൂ നിങ്ങള്. അങ്ങനെ മംഗലം കഴിച്ചെന്ന് പിന്നെ ഫാത്തിമ ബീബിനെ മുത്തുനിബിതങ്ങൾ കാണാത്ത ഒരൊറ്റ ദിവസവുമില്ല. എല്ലാ ദിവസവും മുത്തുനിബിനെ കാണും. ഒരു ദിവസം മുത്തുനിബിനെ കാണാണ്ടിരിക്കുമ്പോ ഖദീജ ബീബി ഇങ്ങോട്ട് തേടിക്കൊണ്ട് നോക്കും, മുത്തുനബി ഇല്ല, എവിടെ യുദ്ധത്തിന് പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. അന്ന് ഫാത്തിമ ബീബി ഉറങ്ങിയിട്ടില്ല, ഒരു ദിവസം ബാപ്പാനെ കണ്ടിട്ടില്ല. എന്താണ് ആ ബന്ധം അല്ലേ? നമ്മൾ കെട്ടിച്ചുകൊടുത്ത മോളെ പുരക്ക് പോകാൻ 25 കൊല്ലമായിട്ടുണ്ടോ പോകണ്ട? പണ്ട് കാനത്തിന് പോയതായിരുന്നു, അല്ല പിന്നെ ഇന്നോളം പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിന്തിച്ചു, ഒരൊറ്റ ഒരു ദിവസം പോലും ഫാത്തിമ ബീബിക്ക് കണ്ടില്ലെങ്കിൽ ഉറക്കം വരുന്നില്ല, മുത്തുനബിക്ക് മകളെ കണ്ടില്ലെങ്കിലും ഉറക്കം വരുന്നില്ല. അങ്ങനെ വൈകുന്നേരം തേടിക്കൊണ്ടത് മുത്തുനബിനെ കിട്ടിയില്ല. പിറ്റേ ദിവസം മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വയം നിസ്കരിച്ച ഉടനെ റസൂലുള്ളാഹി ഒരു ഇരുത്തുണ്ട്, തിരിഞ്ഞൊരു ഇരുത്തം ഇരിക്കും സഹാബത്തിലേക്ക് മുഖമാക്കിയിട്ട്. സഹാബത്തിൽ എന്ത് വേണമെങ്കിലും ആ സമയത്ത് ചോദിച്ചോളാം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ സ്വയം നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോ മദീനയിലെ ഈത്തപ്പന തോട്ടത്തിന്റെ അങ്ങേ അകലെ ഇരുട്ടത്ത്, വെളിയായിട്ടില്ല, ഇരുട്ടത്ത് ഒരാൾ ഇങ്ങനെ വരുന്നത് പോലെ കണ്ടു. മുത്തുനബിതങ്ങളിൽ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ മുമ്പിൽ കാണുന്ന അലിയാർത്തങ്ങൾ ഇല്ല, പിന്നെ ഒരാളെ കാണുന്നു. ബാക്കിലേക്ക് നോക്കി നോക്കുമ്പോ അലിയാർത്തങ്ങളെ ബാക്കിൽ ഫാത്തിമ, മുമ്പ് അലിയാർ, ബാക്കിൽ ഫാത്തിമ. അല്ലേ? എന്നാൽ നമ്മൾ ഇവിടെ മുമ്പിൽ ഫാത്തിമ, ബാക്കിൽ അലി. നമ്മളൊക്കെ അങ്ങനെ മദീനത്തെ നാട്ടിൽ അങ്ങനെയല്ല, മുമ്പ് അലിയാർ, ബാക്കിൽ ഫാത്തിമ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനത്തെ പള്ളിയിൽ നിന്ന് താഴോട്ടിറങ്ങി. എന്നിട്ടതാ മുമ്പോട്ട് നടക്കുകയാണ്, കാരണം മകളും മരുമകനും ഇങ്ങോട്ട് കാണാൻ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോട്ടിറങ്ങിട്ട് അലിയാർ തങ്ങൾക്ക് കൈ കൊടുക്കുകയാണ്.
കൈകൊടുത്തതിന്റെ ശേഷം നേരെ ബാക്കിലേക്ക് നീങ്ങി. ബാക്ക് നാരാ വരുന്നത് ഇന്നലെ ഒരു ദിവസം മാത്രം കാണാത്ത മകൾ അലിയാറ് തങ്ങളതാ അവിടെ നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നേരെ ബാക്കിലുള്ള ഫാത്തിമയാണ്. അലിയാറ് തങ്ങളെ ബാക്കിലുള്ള ഫാത്തിമയെ കൈ കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഫാത്തിമ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ചുംബനം കൊടുക്കുന്നു, മുത്തം കൊടുക്കുന്നു. ഇവിടെ ഞാൻ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്, അതെന്താണ്? ഉത്തരവിധങ്ങളുടെ കെട്ടിച്ചു കൊടുത്ത മകളെ ഭർത്താവിന്റെ മുമ്പിൽ, ബാപ്പ തന്റെ മകളെ ഭർത്താവിന്റെ മുമ്പിൽ ചുംബിക്കുകയാ, ഇന്ദിരാജൽ എന്താവും? കെട്ടിച്ചു കൊടുത്ത മോളെ പുതിയാപ്പള്ളി മുമ്പിൽ ഉപ്പ പിടിച്ചിട്ട് ചുംബിച്ചിട്ടെങ്കിൽ ഇന്ദിരാജ പള്ളിക്ക് അടുത്ത് വിളിച്ച കത്ത് വരും. ചെലീന് മൂന്നു, ഒന്നുമല്ല മൂന്നു അല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കെട്ടിച്ചു കൊടുത്ത മകളെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ചുംബിക്കുകയാണ്. ഇതെല്ലാമാണ് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. ഇന്നക ലതസിലു റഹ്മാ, നബിയേ തങ്ങള് വേജാറാകണ്ട, തങ്ങള് വിഷമിക്കേണ്ട, തങ്ങളെ അല്ലാഹു വേജാറിലാക്കൂല. കാരണം തങ്ങൾക്ക് അഞ്ച് വിശേഷണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമാണ് ഇന്നക ലതസിലു റഹ്മാ. തങ്ങൾ തീർച്ചയായും 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 ഇന്നക ലതസിലു റഹ്മാ, തീർച്ചയായും തീർച്ചയായും തങ്ങൾ കുടുംബത്തിനോട് വലിയ ബന്ധമാണ് നബിയേ. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാമികൾ പറഞ്ഞു, കുടുംബവുമായി ബന്ധപ്പെടുന്ന ഒരാൾ പേടിക്കേണ്ടതില്ല, അവനെ അല്ലാഹു കൈവടിയുകയില്ല. ഓ എന്റെ വാലുകൾക്കുന്ന ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ഈ ഭൗതിക ലോകത്ത് നന്നായി ജീവിച്ചിട്ട് നാളെ മരിക്കുമ്പോ നന്നായി മരിച്ചിട്ടൊന്ന് സ്വർഗത്തിൽ കടക്കാൻ കഴിയണോ? എന്നാ നമസ്കരിക്കുന്നത്, നോമ്പ് നോക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ലക്ഷ്യം അതേ സഫലീകരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വെറും നിസ്കരിച്ചത് കൊണ്ട് നോമ്പ് നോച്ചത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരകൾ പറഞ്ഞൊരു ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹീം, കുടുംബത്തിന്റെ ബന്ധം മുറിക്കുന്നവരാരാണ് അവർ സ്വർഗത്തിൽ കടക്കൂല. വയലുകൾക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, വയലുകൾക്കുന്ന ഉമ്മാപ്പങ്ങളെ, കുടുംബത്തിന്റെ ബന്ധം വലിച്ചെറിഞ്ഞിട്ട് സ്വർഗത്തിന് കടക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ലോകത്തിന്റെ ഹബീബ് അനഅഫലുമൈ ഹരികു ഹൽഖൽ ജന്ന, നാളെ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കുന്നവൻ ഞാനാണ്, അതിന്റെ ടോർ മുട്ടുന്നവൻ ഞാനാണ്. ഫയഫ്തഹുല്ലാഹു ലി, അന്ന് എനിക്ക് സ്വർഗം തുറക്കുകയാണ്. ഫയുദ്ഖിൽനീഹാ, ആദ്യമായി അല്ല എന്നെ സ്വർഗത്തിലേക്ക് കടത്തുകയാണ്. എന്റെ കൂടെ ഉള്ളത് മുഅ്മിനീങ്ങളാണ്. ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഉമ്മത്തിനോട് പറയുന്നത്, മോനെ നിസ്കാരക്കാരനാണ്, നോമ്പുകാരനാണ്, വലിയ ഇബാദത്തുകാരനാണ്, പക്ഷേ
നിനക്ക് ഉമ്മാനെ കണ്ടുകൂടാ, ബാപ്പാനെ കണ്ടുകൂടാ, ജ്യേഷ്ഠനുജന്മാര് തമ്മിൽ ബന്ധമില്ലോ, കുടുംബത്തിന് ഒരാള് നിനക്ക് കണ്ടുകൂടാ. എത്ര വർഷമായി മകൻ ഉപ്പാനോട് സംസാരിക്കാത്തത്, എത്ര കൊല്ലമായി ഉപ്പ മകനോട് സംസാരിക്കാത്തത്, എത്ര കൊല്ലമായി ഉപ്പ ഭർത്താവിനോട് സംസാരിക്കാത്തത്, എത്ര കൊല്ലമായി ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ സംസാരിക്കാത്തത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പള്ളിയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ് കജാജ, നാട്ടിലെ വലിയ സംഘടനാ പ്രവർത്തകനാണ്, SSF-ന്റെ SYS-ന്റെ പ്രവർത്തകരാണ്, സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്. പക്ഷേ മോനെ, നിനക്ക് കുടുംബത്തിന് ബന്ധമില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാട്. കാരണം സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ലോകത്തിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളാണ് പറയുന്നത്, കുടുംബത്തിന്റെ ബന്ധം വിച്ഛേദിക്കുന്നവരാരാ, കുടുംബം മുറിച്ചു കളയുന്നവരാരാണ്? ഇല്ല ഇല്ല, അവര് സ്വർഗത്തിൽ കടക്കുന്നവരല്ലോ. ഒരു ഹദീസ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആരാ അവിടത്തേക്ക് ഇങ്ങനെ കയറി വരികയാണ്. വനഹുനു മുജ്തമിഉന, ഞങ്ങൾ പള്ളിയിൽ സംഗമിച്ചിരിക്കുകയാണ്, ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഫഖാല, സരസിലേക്ക് കയറി വന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഓ ഒരുമിച്ചു കൂടിയ സ്വഹാബത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനത്തെ പള്ളിയിൽ കയറിയിട്ട് അവിടെ ഒരുമിച്ചു കൂടിയ സ്വഹാബത്തിന്റെ മുമ്പില് ആരാ ഒരു കുടുംബബന്ധത്തിന്റെ പ്രസംഗം നടത്തുന്നു. തകർന്നു ധരിപ്പണമാകുന്ന കുടുംബത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ ഒരു വാഴ്ന്ന് നടത്തുന്നു. സ്വഹാബത്തിനെ വിളിക്കുന്നു, എന്താ പറയുന്നത്? നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാകണോ, അല്ലാഹുവിനെ പേടിച്ചു ജീവിക്കുന്നവരാകണോ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാകണോ, റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാകണോ, റബ്ബ് വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയുന്നവരാകണോ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകണോ. എന്നിട്ട് മദീനയിൽ ഒരുമിച്ചു കൂടിയ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന പ്രസംഗം എന്താണ്? അതാ കുടുംബത്തിനോട് പറഞ്ഞതേ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടാമതായി മുത്ത് നബി നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ കുടുംബത്തിന്റെ ബന്ധം ചേർക്കണേ, കുടുംബവുമായി വല്ലാത്ത ബന്ധം സ്ഥാപിക്കണേ. മദീനത്തെ പള്ളിയിൽ ഒരുമിച്ചു കൂടിയ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആരാ പ്രസംഗം നടത്തുന്നു. എന്നിട്ട് എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ കുടുംബത്തിനോട് ബന്ധം ചേർക്കണേ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, കുടുംബബന്ധം ചേർത്തതിന്റെ പേരിൽ അല്ലാഹു പ്രതിഫലം നൽകുന്നത് പോലെ അത്രയും സൂപ്പർ ഫാസ്റ്റായി പ്രതിഫലം നൽകുന്ന മറ്റൊരു സംഗതി വേറെ ഇല്ലോ. വളരെ പെട്ടെന്ന് പ്രതിഫലം കൊടുക്കുന്ന ഏറ്റവും വലിയ പുണ്യകരമായ അമലാണ് കുടുംബത്തിന്റെ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. കുടുംബത്തിന്റെ ബന്ധം ചേർത്തത് നല്ല പ്രതിഫലം കൊടുക്കുന്നത് പോലെ അത്രയും പാസ്റ്റോടെ പ്രതിഫലം കൊടുക്കുന്ന വേറെ അമലുകളില്ലോ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗള് മറ്റൊരു ഹദീസിൽ അത് വിശദീകരിച്ചതായി കാണാം.
കുടുംബത്തിന്റെ ബന്ധം ചേർക്കുന്നവന് കള്ള കൊടുക്കുന്ന പ്രതിഫലം അത് വളരെ പെട്ടെന്നാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. മഹാന്മാര് അത് രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറയാണ്, നിങ്ങൾക്കാരിക്കെങ്കിലും അതാ ദീർഘായുസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ആയുസ് നീളമായി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ദീർഘായുസ് ഇവിടെ കുറെ കാലം ആയുസ് നീളമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? പോരാ, ജീവിതത്തിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ വല്ലാത്ത വിശാലതയുണ്ടാകണോ? പോരാ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, മൂന്ന് കാര്യം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ കൂടെയുണ്ടോ? ഒന്ന്, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി കുറെ കാലം ആയുസ് നീളമായി കിട്ടണോ? രണ്ട്, അതാ അവന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകണോ? ഒരാളോടും കൈനീട്ടി എരക്കാരെ യാചിക്കാരെ സ്വന്തം ജീവിതത്തിന്റെ കാര്യം എളുപ്പമായി കിട്ടണോ? പോരാ, മരിക്കുന്ന സമയത്ത് ഈമാൻ രക്ഷപ്പെട്ട് മരിക്കണോ? മൂന്ന് കാര്യം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാരാ? ഒന്ന്, ആയുസ്സുകളുമായി കിട്ടണം. നിങ്ങൾ നോക്കൂ, ഈ പായസിന്റെ കുറവ് പറയേണ്ടതില്ല. പെട്ടെന്ന് 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 മനുഷ്യന്മാർ മരിച്ചു പോവാണ് അല്ലേ? എവിടെ പോയാലും വയസ്സന്മാർ കുറവല്ലേ? നോക്കിയാ, ഒന്ന് രണ്ട് വരുമ്പോ രണ്ട് മൂന്ന് വയസ്സന്മാരുണ്ട് സാൻസിൽ, ആകെ ഉള്ള അത്രയേ ഉള്ളൂ അല്ലേ? ഒരു മൂന്ന് നാല് വയസ്സന്മാർ നമ്മളെ നാട്ടിലുള്ളൂ. കാരണം ഇന്ന് വയസ്സാകാൻ അസ്രായേൽ ആരെയും വിടുന്നില്ല. ഇത് മുന്നേ കൊണ്ടുവരുന്നു, അതിന് മുമ്പ് അസ്രായേൽ കൊണ്ട്. എന്തുകൊണ്ട് ആയുസ് നീളമായി കിട്ടുന്നില്ല? ഇതിന്റെ കാരണം കുടുംബമാകുന്ന ചങ്ങലയെ പൊട്ടിച്ചെറിഞ്ഞത് കൊണ്ടാണ് ആയുസ് ചുരുങ്ങിപ്പോയത്. ഞാൻ പറയല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കാ, മനുഷ്യന്മാർ ചെന്ന് കുടുംബം വേണ്ട. ഞാനും എന്നെ കെട്ടിയ പൊണ്ണും രണ്ട് മക്കളും. യാ റബ്ബ്, ഒരു കൊട്ടാരം കെട്ടീന്, എനിക്ക് കമ്പൗണ്ടും കെട്ടീന്, ഇപ്പൊ പറ്റി ഈച്ച തന്നെ വരില്ല എന്റെ ഉള്ളിൽ. കമ്പൗണ്ട് ഉള്ള ഈച്ച പോലും വരൂല. ഇതാണ് നമ്മളെ അവസ്ഥ. ആരും നമ്മളെ കണ്ടുകൂടാ, നമ്മളെ പറഞ്ഞു നമ്മള് മാത്രം. ഒരാളേക്കും നമ്മളെ കാണാൻ കഴിയില്ല. ഈ ഒരു ചിന്തയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? കുടുംബമായി യാതൊരു ബന്ധവും നമുക്കില്ല, ഒരു കലക്ഷനും ഇല്ല. ആയുസ് ചുരുങ്ങിപ്പോകുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമത്തെ കേൾക്കണോ? നിങ്ങൾ അല്ലാഹു തരുന്ന റിസ്ക് വിശാലമായി കിട്ടണം. നിങ്ങൾക്കറിയണോ, പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് മുപ്പത്തി കൊല്ലത്തെ കഥ എനിക്ക് പറയാൻ കഴിയും, അപ്പുറമുള്ള കഥ എനിക്ക് പറയാൻ കഴിയില്ല. അന്ന് നോക്കൂ നിങ്ങൾ, ആ ഒരു പഴയ കാലത്തെ ഒരു ജീവിതം ഞാൻ ഓർക്കുകയാണ്. എന്റെ പുരയിൽ തന്നെ നെലമ്പാടിയിൽ അന്ന് എന്റെ വീട്, അന്നത്തെ പഴയ തറവാട്ട് വീടാണ്. അന്ന് പണ്ടത്തെ ഓടിട്ട് വലിയ പുര, വലിയ പുര എൺമൂറുണ്ട് ഒരു വലിയ പുര അല്ലെ? അങ്ങനെ പല സ്ഥലത്ത് വലിയ പുര ഉണ്ടാവും. അങ്ങനെ അക്കാലത്ത് എന്റെ നാട്ടില് വലിയ പുരയാണ് എന്റെ തറവാട് പുര. വെള്ളിയാഴ്ച അന്ന് പള്ളിക്ക് മുമ്പ് പോവാ പറയും പോലെ ആയിക്കൊള്ളൂന്ന് പറയും. ജുമാ കഴിഞ്ഞിട്ട് മുപ്പാപ്പന്റെ കൂടെ എല്ലാ അഞ്ചന്മാരും കയറി വരും. കുറെ ആജിമാരുണ്ട്, ഉപ്പാപ്പന്റെ അനിയന്മാര് എല്ലാവരും ഉപ്പാന്റെ കൂടെ ജുമാജിറ്റ് വരുമ്പോ വരും. വന്നിട്ട് അന്നൊരു കഞ്ഞി കുടിക്കലുണ്ട്, സുബ്ഹാനല്ലാഹി അല്ലെ, ചക്കന്റെ കറി. അന്നത്തെ ആ കറി ഒരു കഞ്ഞിയും മാങ്ങന്റെ ഉപ്പുതണ്ണിയും കൂട്ടിയുടെ ഒരു കഞ്ഞി കുടിക്കലുണ്ട്. എന്നിട്ട് എല്ലാ ആജിമാരും ഒന്നിച്ചിന്ന് എത്ര അടക്കം നിന്നിട്ട് കണ്ടോ? അന്നോ, അന്ന് കുറഞ്ഞ കൗങ്ങയുള്ളൂ. ഉപ്പാപ്പ എല്ലാ മക്കളെയും നല്ല പൊന്നിട്ട് വായിച്ച് എല്ലാ മക്കളെ നല്ല അവസ്ഥയിലാക്കി. പക്ഷെ ഇപ്പൊ കേക്കണോ നിങ്ങള്? ഇപ്പെന്താ, ഇപ്പൊ ഒരു പുരയിലെ പത്ത് മക്കള് പത്തും കുവൈത്തിറിലാണ്, പത്തും ഖത്തറിലാ, പത്തും ബഹ്റൈനിലാ. പുരന്റെ ഉള്ളില് പട്ടിണിയാ അല്ലേ? പന്നുള്ളു പട്ടിണിയല്ലേ? പഴയ കാലത്ത് കൂലിപ്പണി ഞാൻ ഓർക്കുകയാണ്. അഞ്ചുറുപ്പയും പത്തുറുപ്പയുള്ള എന്റെ അറിവിലുള്ള ചെറിയ കൂലിപ്പണി. ആ അഞ്ചുറുപ്പയ്ക്ക് കൂലിപ്പണി എടുത്തിട്ട് ആ ഉപ്പ വീടുണ്ടാക്കിയിട്ടുണ്ട്, മക്കളെ വായിച്ചിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഇന്ന് അതേ ഉപ്പാന്റെ മകനിക്ക് 5000 ദിവസത്തിന് ശമ്പളം ഉണ്ട്. പുരന്റെ ഉള്ളില് പട്ടിണിയാ.
എന്റെ ഈ പട്ടിണിയുടെ കാരണം എന്തുകൊണ്ടാണ്? കുടുംബത്തിന്റെ ബന്ധം മുറിക്കുന്നവർ ആരാണോ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഭക്ഷണത്തിൽ പറക്കത്തില്ല. എത്ര ഉണ്ടായിട്ടും വലിയ മുതലായിട്ടും കാര്യമില്ല, ജീവിതത്തിൽ പറക്കത്തുണ്ടാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രങ്ങൾ പറയുന്നു, ويوسع له في رزقه الله നിനക്ക് നൽകുന്ന ഭക്ഷണത്തിൽ വലിയ ബർക്കത്തുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ കുടുംബത്തിനോട് ബന്ധം ചേർക്കുന്നവരാകണോ? പോരാ, ആയുസ് നീളമായി കിട്ടിയില്ലെങ്കിലും വിഷയമല്ല, ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വിഷയമല്ല. വിഷയം മൂന്നാമത്തരാണ്, അതെന്താ? മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണോ? മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണോ? എന്നാൽ എത്ര വലിയ സ്വാലിഹായ മനുഷ്യനായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറയാണ്, മോശമായ മരണം, ഈമാൻ കിട്ടാതെയുള്ള മരണം, അത് നിന്നെ തൊട്ട് തട്ടിക്കളയണോ? നീ കുടുംബത്തിനോട് ബന്ധം ചേർക്കണേ. ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാണ് ജാബിർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്, ആ കുടുംബ ബന്ധം ചേർക്കുന്നതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അത്രയും സൂപ്പർ ഫാസ്റ്റ് ആയി പ്രതിഫലം കൊടുക്കുന്ന മറ്റൊരു അമൽ ഇല്ല. അല്ലാഹു തആല പെട്ടെന്നായി പെട്ടെന്നായി അതിന്റെ പ്രതിഫലം കൊടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മദീനത്തെ പള്ളിയിൽ ഒരുമിച്ചു കൂടിയ സ്വഹാബത്തിനോട് പറയാണ്. എന്താ സഹാബത്തിനോട് പറയുന്നത്? നിങ്ങൾ അക്രമത്തിന് സൂക്ഷിക്കുന്നവരാകണോ? ഒരാളെയും നിങ്ങൾ അക്രമിക്കാൻ പാടില്ല. സ്വന്തം പാപ്പാനെ, ഉമ്മാനെ, ജ്യേഷ്ഠനെ, അനുജനെ, കുടുംബത്തിന് അളാപ്പാനെ, മൂത്താപ്പാനെ ഒരാളെയും നീ അക്രമിക്കാൻ പാടില്ല. അക്രമം എന്ന് പറയുന്നത് വലിയ ഡേഞ്ചറാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, ഫൈനൂ ലൈസ മിൻ ഉഖൂബത്തിൻ അസ്റഅ മിൻ ഉഖൂബത്തി ബഗിയൽ. അക്രമത്തിന് അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്ന അത്ര ഫാസ്റ്റ് ആയി കൊടുക്കുന്ന മറ്റൊരു ശിക്ഷയില്ല. ഒരു മനുഷ്യൻ അക്രമം ചെയ്താൽ അക്രമം ചെയ്തവന് കല്ല കൊടുക്കുന്ന ശിക്ഷ അത്രയും പെട്ടെന്ന് വേറെ ഒന്നിനും അല്ല ശിക്ഷ കൊടുക്കുന്നില്ല. അതുകൊണ്ട് പറയട്ടെ, അക്രമിക്കാൻ പാടില്ല. ജീവിതത്തിൽ നിന്ന് അക്രമത്തെ മാറ്റി വെക്കുന്നവരാകണം, കുടുംബത്തിനോട് വലിയ ബന്ധമുള്ളവരാകണോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറയാണ്, വഇയാകും ഫഖൽ വാലിദൈൻ. വഇയാകും വഉഖൂഖൽ വാലിദൈൻ. നിങ്ങൾ മാതാപിതാക്കളെ കടപ്പാട് നന്നായി സൂക്ഷിക്കുന്നവരാകണോ? കുടുംബത്തിന്റെ അടിത്തറ ഫൗണ്ടേഷനല്ലേ മാതാപിതാക്കൾ എന്ന് പറയുന്നവര്? ഞാൻ ഇവിടെ ഒരുമിച്ചു കൂടി അവരോട് പറയട്ടെ, മുസ്ലിം ചെറുപ്പക്കാരെ, ഓ ഉമ്മാപ്പങ്ങളെ, മാതാപിതാക്കളെക്കാരും വളരെ ഗൗരവത്തോടെ ചിന്തിക്കുന്നവരാകണോ? ഒരിക്കലും ഉമ്മാനെ വെറുപ്പിക്കല്ല, ഒരിക്കലും ബാപ്പാനെ വെറുപ്പിക്കല്ല. പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? വലാ തഖുല്ലഹുമാ ഉഫിൽ. ഉമ്മാനെ ബാപ്പാനെ വെറുപ്പിക്കുന്ന നിലക്കുള്ള ഛേ എന്നൊരു വാക്ക് പോലും അവരോട് പറയരുത്. അവരൊരു കാര്യം ചെയ്യുമ്പോ അവരെ നീ തടയരുത്, അവരെ മനസ്സിനെ വേദനിപ്പിക്കരുത്. എപ്പോഴും ആ മാതാപിതാക്കളെ പൊരുത്തം നീ കരസ്ഥമാക്കുന്നവനാകണോ? ഒരൊറ്റ വിഷയത്തിലും അവരോട് ക്രോധം വാങ്ങരുത്, ക്രോധിക്കരുത്. ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ എപ്പോഴും ദുആ ചെയ്യുന്നവനാകണോ? വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ.
മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും മക്കള് ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്റെ ചെറുപ്പകാലത്ത് എന്നെ പരിപാലിച്ച് പോറ്റിയ ഉമ്മാക്ക് ബാപ്പാക്ക് നീ കരുണ ചെയ്യണേ. അല്ലാ, ഒന്നും കൂടി ഞാൻ പറയുന്നു. മഹാനായ ഇമാമുൽ ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞു, മോനെ നീ തഹജ്ജു നിസ്കരിക്കുന്നവനാണ്, എന്നിട്ട് ദുആ ചെയ്യുന്നവനാണ്, നീ പലപ്പോഴും കരഞ്ഞു ദുആ ചെയ്യുന്നവനാണ്, വലിയ വലിയ മഖ്ബറയിൽ പോയി നീ പൊട്ടിക്കരയുന്നവനാണ്, പക്ഷേ നീ എത്ര ദുആ ചെയ്താലും ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ ഉമ്മാനെ കൂട്ടിയിട്ടില്ലേ, നിന്റെ ബാപ്പാനെ നീ കൂട്ടിയിട്ടില്ലേ, നിന്റെ ദുആനെ അല്ലാഹ് കബൂലാക്കുകയില്ല, സ്വീകരിക്കുകയില്ല. നിന്റെ ദുആനെ കബൂലാക്കാൻ പല മാനദണ്ഡങ്ങൾ ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ടൊരു മാനദണ്ഡമാണ് ഇമാമിങ്ങൾ പറയുന്നത്, നിന്റെ ഉമ്മാക്ക് ദുആ ചെയ്യാതെ, നിന്റെ ബാപ്പാക്ക് ദുആ ചെയ്യാതെ നിന്റെ ദുആനെ അല്ലാഹ് കബൂലാക്കൂല. ഉമ്മമാരെ, ഓ പെങ്ങളെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, മാതാപിതാക്കളെ കടപ്പാട്, അത് വലിയ കടപ്പാടാണ്. ആ മാതാപിതാക്കളെ ഹക്കിനെ സൂക്ഷിക്കുന്നവരാകണം, മാതാപിതാക്കളെ എപ്പോഴും ശ്രദ്ധിക്കുന്നവരാകണം. ഇവിടെ ചെറുപ്പക്കാര് കുറവായത് കൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. എന്നാലും ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, 25 കൊല്ലക്കാലം പോറ്റിയ ഉമ്മ, ആ ഉമ്മ മകനിക്ക് കല്യാണ പ്രായമെത്തിയപ്പോ തേടിപ്പിടിച്ചിട്ട് നല്ലൊരു സുന്ദരിയായ തറവാട്ടിൽപ്പെട്ടൊരു പെണ്ണിനെ, തന്റെ 25 കൊല്ലം പോറ്റി വളർത്തിയ മകനിക്കുമ്മ തേടിപ്പിടിച്ചിട്ടൊരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ, ഓ ഇന്ദിരാജയിലെ ചെറുപ്പക്കാരെ, പെണ്ണ് കിട്ടിയാൽ കണ്ണുകൂട്ടി, പിന്നെ അവനിക്ക് ഉമ്മയും വേണ്ട, പാപ്പയും വേണ്ട, പിന്നെ ആരും വേണ്ട, ഇടാരുണ്ടാവും എനിക്ക് തോന്നുന്നില്ല, കാരണം എനിക്ക് പോണ്ടേ. പെണ്ണ് കെട്ടിയാൽ കണ്ണു പൊട്ടി, പിന്നെ അവനിക്ക് ഉമ്മ വേണ്ട, പാപ്പ വേണ്ട, അതിനെന്താ കാരണം? അതിന് കാരണം ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുമ്പോ എനിക്ക് കിട്ടിപ്പോയി എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്, പിന്നെ ഈ കുടുംബത്തിന് ഞാൻ എന്റെ ഉമ്മാന്റെ കൂടെ എന്റെ ഭാര്യ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കണം. അത് ചിന്തിക്കാൻ അത്തരം ആവശ്യമായ ക്ലാസ്സുകൾ അവൻ കേട്ട് പഠിക്കണം. നമ്മുടെ യുവാക്കൾ കല്യാണത്തെ കുറിച്ച് പഠിക്കാറുണ്ടോ? വിവാഹത്തെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് അറിയുമോ? നമുക്കൊന്നും വിവാഹത്തെ കുറിച്ച് അറിയില്ല. നമ്മളെ നാട്ടിൽ പതിവുണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നാളെ കല്യാണമാണ്, മംഗലാണെങ്കിൽ ഇന്ന് രാത്രി അശാലിന്റെ വരക പുതിയാപ്പിള് പള്ളിക്കൊരു വരുത്തുണ്ട്. രാത്രി അശാലം കഴിഞ്ഞെന്ന് പിന്നെ നിസ്കരിക്കാനല്ലോ ഒരു വരുത്ത്. എന്തിനാ വരുന്നേ? അതാരോ മരിച്ചാലെ കബർ ചേർത്താക്കാൻ വേണ്ടിട്ട് വന്നതാണ്. നാളത്തെ പുതിയാപ്പിളല്ലേ, അവിടെ കബറിലും ചേർത്താക്കിട്ട് പോവാ. അങ്ങനെ ഈ പോന സമയത്ത് പുതിയാപ്പിള് ഉസ്താന്റെ റൂമിലെ കയറാറ്, എന്തിനറിയോ? സാറെ നാളെ നമ്മളെ മംഗലല്ലേ. ആ അതെ, നമുക്കൊരു ഡൗട്ട് ചോദിക്കാണ്ട് എന്തോനെ. അല്ല ഉസ്താ, ഈ തലയിൽ കഴിച്ചിട്ട് എന്ത് ചേർന്നേ? ഒരു വലിയ ഡൗട്ട് ഇപ്പൊ അതാണ്, വേറൊന്നുമില്ല. അതാണ് ഈ തലയിൽ കൈ ചേർന്ന് ഞാൻ വലക്കമ്മാക്കുന്നത്. ഇവനെന്ത് പറയാനോരോട്, വേറൊന്നും പറയാനില്ലല്ലോ. എനിക്ക് വലിയ ടെൻഷൻ ഇപ്പൊ അതാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അല്ലേ, ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും പഠിച്ചോ? തന്റെ ഉമ്മ രണ്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് പഠിച്ചോ? ഇതുവരെ എന്നെ പോറ്റി ആ പ്രസവം മുതൽ, ഗർഭം മുതൽ, പ്രസവം മുതൽ ഇങ്ങോട്ട് 25 വയസ്സുകാലം എന്നെ എല്ലാ നിരക്കും എന്നെ പോറ്റി വളർത്തിയ ഉമ്മ, ആ ഉമ്മാനെ ഒരു കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണിന്റെ പേരിൽ ഉമ്മാനെ ഇടങ്ങേറാക്കുമ്പോ, ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ഒരു കാര്യം ഇവിടെ അടിവരയിട്ടുകൊണ്ട് പറയാണ്, മോനെ നിന്റെ ഉമ്മയുടെ ബന്ധം ഒരിക്കലും അത് മുറിയുന്ന ബന്ധമല്ലോ, നിന്റെ ബാപ്പയുടെ ബന്ധം അത് മുറിയുന്ന ബന്ധമല്ലോ. നീ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് വന്ന പെണ്ണില്ലേ, ആ ബന്ധം അത് മുറിയുന്ന ബന്ധമാണ്. നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് രണ്ട് വാക്കുകൊണ്ട് കബൂലാക്കിട്ട് കൊണ്ടുവന്ന പെണ്ണാണ്.
ആ പെണ്ണിനോട് അടി പോടി ഇതിന്റെ മൂന്നും ചൊല്ലിയടി എന്ന് പറഞ്ഞാൽ ബന്ധം മുറിഞ്ഞു പോയി. രണ്ട് വാക്കുകൊണ്ട് സ്വീകരിച്ച ആ ബന്ധം രണ്ട് വാക്കുകൊണ്ട് പൊട്ടിപ്പോകുന്ന ബന്ധമാണ്. പക്ഷേ ഇല്ല ഇല്ല, നിന്റെ ഭാര്യയുടെ ബന്ധം അത് മുറിഞ്ഞു പോകുന്ന ബന്ധമാണ് എങ്കിൽ നിന്റെ ഉമ്മയുടെ ബന്ധം അത് മുറിഞ്ഞു പോകുന്ന ബന്ധമല്ല, നിന്റെ ബാപ്പയുടെ ബന്ധം അത് മുറിഞ്ഞു പോകുന്ന ബന്ധമല്ലോ. ഇനി ഞാൻ പറയട്ടെ മുസ്ലിം ചെറുപ്പക്കാരോട്, നീ എത്ര വലിയ നല്ലവനാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും എത്ര വലിയ പ്രവർത്തകനാണ് എങ്കിലും നമ്മുടെ നാട്ടിനും പള്ളിക്ക് സേവനം ചെയ്യുന്ന നല്ല മനുഷ്യനാണ് എങ്കിലും പറയട്ടെ ഒരു കാര്യം, അതാ നിന്റെ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല. الجنه تحت اقدام الامهات. ഇമാം ഗസ്സാലി റഹിമഹുള്ള അവിടുത്തെ കിതാബിൽ ഇത് രേഖപ്പെടുത്തുകയാണ്. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹ, ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗോ, ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗോ. കാലിന്റെ അടിയിൽ സ്വർഗമെന്ന് പറഞ്ഞ ആ ഉമ്മാന്റെ കാല് പിടിച്ചിട്ട് വൃത്തം വാങ്ങിയാലല്ലാതെ നിനക്ക് സ്വർഗത്തിന് കടക്കാൻ പറ്റൂല. നിന്റെ ബാപ്പാന്റെ പൊരുത്തം കൊണ്ടല്ല നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂല. അതുകൊണ്ട് പങ്ങളെ ചെറുപ്പക്കാരാ, കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ബാപ്പാനെ അടങ്ങേറാക്കണ്ട, ഉമ്മാനെ അടങ്ങേറാക്കണ്ട. ആഹ്റത്തിൽ വിരൽ കടിക്കേണ്ടി വരും, ആഹ്റത്തിൽ പരാജയപ്പെടേണ്ടി വരും. അല്ലാഹു സലാമത്താക്കി തരട്ടെ. വിശാലമായി പറയേണ്ട വിഷയമാണ്. ചുരുക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ കയറിയിട്ട് സ്വഹാബത്തിനോട് പറയാണ്, വയ്യാക്കും ഹുഖൂഖൽ വാലിദൈൻ, നിങ്ങൾ സൂക്ഷിക്കണേ മാതാപിതാക്കളുള്ള കടപ്പാട് സൂക്ഷിക്കണേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, ഫൈനരീഹൽ ജന്നതി യൂജദു മിൻ മസീറത്തി അൽഫിആം, നാളെ പാരത്രിക ലോകത്ത് എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ സുഗന്ധ വാസന, ഫൈനരീഹൽ ജന്നതി യൂജദു മിൻ മസീറത്തി അൽഫിആം, അതാ ആയിരം ആയിരം കിലോമീറ്റർ അകലെ സ്വർഗത്തിന്റെ മണമിങ്ങനെ അടിച്ചു വീശുകയാ, ആയിരം ആയിരം കിലോമീറ്റർ അകലെ സ്വർഗത്തിന്റെ മണം അടിച്ചു വീശുകയോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ സ്വർഗത്തിന്റെ മണം അടിച്ചു വീശുമ്പോ വല്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, വല്ലാഹി ലാ യജിദുഹ, സ്വർഗത്തിൽ കടക്കല് പോകട്ടെ, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ സ്വർഗത്തിന്റെ സുഗന്ധവാസന അടിച്ചു വീശുമ്പോ ആ സ്വർഗത്തിന്റെ മണം പോലും എത്തിക്കുകയില്ല. അഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കൾ ആരാണ്? ഉമ്മാനെ വെറുപ്പിക്കുന്ന മക്കൾ ആരാ? പാപ്പാനെ ചൊടിപ്പിക്കുന്ന മക്കൾ ആരാ? വാലുകൾക്കൊന്നുണ്ടവരെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഉമ്മയോട് പൊരുത്തപ്പെടിയിച്ച് പാപ്പയോട് പൊരുത്തപ്പെടിയിച്ച് ആഹ്റത്തിലേക്ക് ഒരുങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരങ്ങൾ പറയാണ്, വല്ലാഹി ലാ യജിദുഹാ, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസന അത് എത്തിക്കൂല. സ്വർഗത്തിലെ കടക്കല് പോകട്ടെ, ആ സ്വർഗത്തിന്റെ മണം പോലും എത്തിക്കുകയില്ല. അഖുൽ വാലിദൈ,
അതാ പിതാക്കളെ വെറുപ്പിക്കുന്ന മക്കള് ആരാടോ ആ മക്കള് നാളെ സ്വർഗത്തിന്റെ മണം എത്തിക്കൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കൾ ഒന്ന്, രണ്ടാമത് സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാത്തവരാരാണ്? വലാ ഖാതിഉ റഹീം, മറ്റു കുടുംബത്തിന്റെ ബന്ധം മുറിക്കുന്നവരാരാണോ അവര് സ്വർഗത്തിന്റെ മണം പോലും എത്തിക്കൂല. മുഅ്മിനീങ്ങളെ, നമ്മളെ കൂട്ടത്തിലില്ലേ, നമ്മളെ നാട്ടിലില്ലേ, ഇച്ചയും അനുജനും തമ്മിൽ മുണ്ടാര കൊല്ലം എത്രയായി, ജ്യേഷ്ഠനും അനുജനും സംസാരിക്കാര കൊല്ലം എത്രയായി, അളാപ്പയും മുത്താപ്പയും സംസാരിക്കാര കൊല്ലങ്ങൾ എത്രയായി. സുബ്ഹാനല്ലാഹ്, എത്ര വയല് പറഞ്ഞാലും അത് തട്ടുന്നില്ല, എത്ര വയല് പറഞ്ഞാലും ഫലം സിദ്ധിക്കുന്നില്ല. ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ സംസാരിക്കുന്നില്ല. എന്തേ ഇതിന്റെ കാരണം എന്താണ്? കാരണം അന്വേഷിച്ചു നോക്കുമ്പോഴാണ് അത്ഭുതം, മഹാത്ഭുതം. എന്തിനാണ് നമ്മുടെ നാട്ടിലുള്ള വൈരാഗ്യങ്ങൾ? എന്തിന്റെ പേരിലാണ് കുടുംബങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കുന്നത്? എന്തിനാണ് കുടുംബത്തെ തട്ടി അതേ തരിപ്പണമാക്കിയിരിക്കുന്നത്? എന്താണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാരണങ്ങൾ? മഹാന്മാര് പഠിപ്പിക്കുന്നു, സുബ്ഹാനല്ലാഹ്, നമ്മളെ കുടുംബത്തിലെ അളാപ്പയും മൂത്താപ്പയും സംസാരിക്കാത്തത്, ഉപ്പയും മകനും സംസാരിക്കാത്തത്, അതുപോലെ ജ്യേഷ്ഠനും അനുജനും സംസാരിക്കാത്തത്, അത് എന്തിന്റെ പേരിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത് കാണാം, അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. ഇവിടെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കണം, ഒരാൾ മറ്റൊരാളോട് അരിസം വെക്കുന്നുണ്ടെങ്കിൽ റബ്ബിന് വേണ്ടി അരിസം വെക്കണം, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് റബ്ബിന് വേണ്ടിയാണ്, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് ദേഷ്യപ്പെടുന്നത് റബ്ബിന് വേണ്ടിയാകണോ? ഭൗതിക ലോകത്തിന് വേണ്ടി, ഈ ദുനിയാവിന് വേണ്ടി ഒരാളെയും സ്നേഹിക്കാൻ പാടില്ല. ഈ ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരാളോടും ചൊടിക്കാനും പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വിഷയമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്ക, ഞാൻ ചുരുക്കുകയാണ്. പറഞ്ഞു വന്നത് അൽ ഹുബ്ബു ഫില്ലാ, സ്നേഹം റബ്ബിന് വേണ്ടിയാകണം, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കൽ എങ്ങനെ? അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് ഈരിക്കുന്ന ഉസ്താദ് അവർക്ക്, ഈരിക്കുന്ന റഹീം സഖാഫി ഉസ്താദ് പാവപ്പെട്ട എന്നെ വല്ലാതെ സ്നേഹിക്കുക. എന്തിനാണെന്ന് എനിക്കറിയില്ല. അയാൾക്ക് കൈ മുടക്കിയില്ലോ, ഏ ഞാൻ കൈ മുടക്കിയിട്ടൊന്നുമില്ല, ഒരു ഉറുപ്പ് ഞാൻ കൊടുത്തിട്ടില്ല അയാൾക്ക്. അയാളെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട്, എവിടുന്നോ ഏതോ നാട്ടിൽ നിന്ന്, ഈ നാട്ടിൽ എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല, ഇപ്പൊ എവിടുന്ന് ഞാൻ വന്നത് എനിക്ക് ഓർമ്മയില്ല, ബാംഗ്ലൂർന്ന് വേലും കഴിഞ്ഞ് ബാംഗ്ലൂർന്ന് പള്ളിക്ക് എത്തി ഡ്രസ്സ് മാറ്റിട്ട് ഇക്കാനും അങ്ങ് ഓടി പരക്കെത്തിയിട്ടുണ്ട്. വലിയൊരു ബന്ധാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ ബന്ധം അല്ലാഹു തആല ദുനിയാവിലേക്കും ആഖിറത്തിലേക്കുമുള്ള ബന്ധമാക്കി സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ അല്ലാഹുവിന്റെ വജ്ഹിന്റെ വേണ്ടിയല്ലാതെ ഈ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ സ്നേഹിക്കാറില്ല. ഇങ്ങനെയാകണം സ്നേഹം. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഒരാള്, ഒരു ചെറുപ്പക്കാരൻ ഒരു പൊണ്ടത്തിന്റെ കൊല ഇങ്ങനെ പുറത്തോണ്ട് പോകുന്നതാണ്, എടുത്തേക്ക് പോയ നേരെ പോയി പോലീസ് സ്റ്റേഷനിലേക്ക്, ഞങ്ങൾക്ക് അടുക്കട കൊണ്ട കൊടുത്തത് അത് എസ് ഐക്ക്, എസ് ഐക്ക് എസ് ഐയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അത് ഇല്ലെങ്കിൽ ഞാൻ പൊയ്യന്റെ ലോഡ് കൊണ്ടോ പിന്നെ പിടിക്കുന്നത്, അങ്ങനെ പൊണ്ടത്തിന്റെ കൊല കൊടുത്താ പിന്നെ പിടിക്കൂല. അപ്പൊ കണ്ടോ എന്തിനാ സ്നേഹം? അത് പൊയ്യ കടത്താനാ? ആ സ്നേഹം പൊയ്യ കടത്താനായി പോയി. ഇതുപോലെയല്ലേ നമ്മുടെ സ്നേഹങ്ങളായി പോകാൻ പാടില്ല. നമ്മുടെ എല്ലാ സ്നേഹങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാകണം. ഭൗതിക താല്പര്യം ഒന്നും ഒരു സ്നേഹത്തിന്റെ ഉള്ളിലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെയല്ലേ ദേഷ്യം വെക്കലും അങ്ങനെയല്ലേ? ഒരാൾ മറ്റൊരാൾ ചോദിക്കുന്നു, എന്തിനാ ചോദിക്കുന്നത്? അള്ളാഹുക്ക് വേണ്ടി. അള്ളാഹുക്ക് വേണ്ടി ചോദിക്കലെങ്ങനെ?
നമ്മുടെ ഇന്ദ്രാചരി ഇത്ര നല്ല സുന്നത്തമായത്തിന്റെ പരിപാടി നടക്കുമ്പോ, ഉത്തരബിന്റെ മീലാദ് നടക്കുമ്പോ, അടുത്ത ഈ മാസം റാത്തീബ് നടക്കുമ്പോ, അടുത്ത മാസം ഇനി ദഫ്രാത്തീബ് നടക്കുമ്പോ, അതുപോലെ അപ്പുറത്തെ മാസം അജ്മീർ അണ്ട് നടക്കുമ്പോ, റമദാനിൽ ബദരീങ്ങൾ അണ്ട് നടക്കുമ്പോ, നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി വന്ന് ഏടുന്ന് വന്ന് പോയിന് ഇടുന്ന നരിയാന്നിലേക്ക് പോയി തിരിച്ചു വന്നു. വന്നിട്ട് ഓതാടെ വായിക്കുന്ന ചിർക്ക് 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 ചങ്ങായി. എനിക്ക് എന്ത് സംഗതി അറിയാല്ല, ഓതാടനോട് ചേർന്ന് എന്നിട്ട് പറയാണ് ചിർക്ക് എന്ത് റാത്തീബ് ചിർക്ക് മൗലൂദ് ചിർക്ക് ദഫ്റാത്തീബ് ചിർക്ക്. ഈ ചിർക്ക് എന്ന സംഗതി എന്തോ എനിക്കറിയില്ല, ആരോ പറയുന്നിട്ട് പറയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചങ്ങായാണ് നിൽക്കാണ്. ഈ കാണുന്ന ഉസ്താദുമാർ ഒറ്റ ഒറ്റ മുഖം നോക്കുന്നില്ല, അവനോട് മിണ്ടുന്നില്ല, ആരും അവനോട് മിണ്ടുന്നില്ല. എന്താ മിണ്ടാത്തത്? പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾക്കെതിരെ കൊഞ്ഞണം കാട്ടിട്ട് അവന് ചിർക്ക് ചിർക്ക് എന്ന് പറയുമ്പോ ഈമാനുള്ള എനിക്ക് അവനോട് സംസാരിക്കാൻ കഴിയൂല, എനിക്ക് അവനോട് ചൊടിയാ, ഇവിടുത്തെ സലിഫികളോട് എനിക്ക് ചൊടിയാ, ഇവിടുത്തെ മുക്കാഗണ്ടയോടും തബലീഗിനോടും സകല അലവലാദികളോടും എനിക്ക് ചൊടിയാ. എന്തുകൊണ്ട്? അവർ അല്ലാഹുവിന്റെ ദീനിനെതിരെ കുതിര കയറുന്നവരാ. ആ ചൊടി അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ചൊടിയാ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ അതാ പറയുന്നു, അൽഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. നീ സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാകണം, നീ ഒരാളെ ദേഷ്യം വെക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാകണോ? ഈ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ഒരാളെ സ്നേഹിക്കാനോ ഒരാളോട് അരിസം വെക്കാനോ പാടില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മളെ നാട്ടിലുള്ള പിണക്കം എന്തിന്റെ പേരില? ജേസനും മനുജനും തമ്മിലുള്ള പണക്കം എന്തിന്റെ പേരില? ഉപ്പയും മകനും തമ്മിലുള്ള പണക്കം എന്തിന്റെ പേരില? എത്ര കൊല്ലമായി ഉപ്പയും മകനും തമ്മിൽ സംസാരിക്കുന്നില്ലോ? കാരണോ അത് രണ്ട് കവുങ്ങിന്റെ പ്രശ്നമാ, ഒരു നാല് റബ്ബറിന്റെ പ്രശ്നമാ, അതൊരു രണ്ട് തെങ്ങിന്റെ പ്രശ്നമാ. ഉപ്പാദാ സ്വത്തിനെ മക്കൾ കോരി വെച്ച് കൊടുക്കുമ്പോ മൂത്ത ഇച്ചാക്ക് കണ്ണത്തി രണ്ട് കവുങ്ങ് കൂടി പോയതാ, അരിജനിക്ക് രണ്ട് കവുങ്ങ് കുറഞ്ഞു പോയതാ. എന്നിട്ടോ കൊല്ലങ്ങൾ എത്രയായി ഇന്നും ഈ രണ്ട് കവുങ്ങിന്റെ പേരില് പരസ്പരം ഇച്ചയും അരിജനും തമ്മിലെ ഉണ്ടെന്നില്ലോ? ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കവുങ്ങ് കൂടിയ മനുഷ്യനെന്താ മരിച്ചു പോകുമ്പോ കബറിലേക്ക് അത് കൊണ്ടുപോയോ? രണ്ട് കവുങ്ങ് കുറഞ്ഞ മനുഷ്യൻ എന്താ മരിക്കുന്ന സമയത്ത് കൊണ്ടുപോയോ? ഇല്ല, ഇല്ലോ. ഈ നാറിയ ദുനിയാവിലെ കവുങ്ങിന്റെ പേരും പറഞ്ഞ്, തെങ്ങിന്റെ പേരും പറഞ്ഞ്, ബിൽഡിങ്ങിന്റെ പേരും പറഞ്ഞ്, ഒരു സെന്റ് സ്ഥലേ ഒരിഞ്ച് സ്ഥലത്തിന്റെ പേരും പറഞ്ഞിട്ട് പരസ്പരം കാത്തിയെടുത്ത് നടക്കുന്ന ജ്യേഷ്ഠരുജന്മാരുണ്ടോ? ഞാൻ ഈ സദസ്സിൽ വെച്ചിട്ട് പറയാണ്, ഈമാനോടെ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഇച്ചമാരുണ്ടോ അനുജന്മാരുണ്ടോ? ഉമ്മാപ്പങ്ങളെ പരസ്പരം എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിൽ ചൊടിച്ചു നിൽക്കുന്ന കുടുംബമുണ്ടോ? ആഖിറത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ ആഗ്രഹിക്കുന്നവര് ഒന്ന് നന്നായിക്കോ, ഈ ചൊടിയും വെച്ചിട്ട് മരിക്കാ നിൽക്കണ്ടോ? അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം ചൊടി, ഭൗതിക താല്പര്യത്തിന് വേണ്ടിയുള്ള ചൊടികൾ അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ചൊടികൾ അല്ല. ചൂടിന്റെ കടുപ്പം കേൾക്കണം നിങ്ങൾ. ഒരു ഇച്ചയും അനുജനും തമ്മിൽ തെറ്റി ഒരു സ്ഥലത്ത് എവിടെയാട്ടെ, ലൈവ് മുമ്പിലുള്ളതുകൊണ്ട് അങ്ങനൊന്നും പറയാനും പറ്റുന്നില്ല, പഠിച്ചോനെ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ക്ലിപ്പ് വരാൻ തുടങ്ങും. അല്ലെ, പണ്ട് ഈ രണ്ട് റാക്കീബ് അത്തിന്റെ മാത്രം പേടി, ഇപ്പൊ അതിനേക്കാളും പിന്നെ പേടി സാധനത്തില്ല. അങ്ങനെ ഒരു ഇച്ചയും ചെക്കൻ തമ്മിൽ ഗുൽമാലായപ്പോ ഇച്ച അഞ്ചിന് ഭയങ്കര കരയാൻ തുടങ്ങി. ഉസ്താദ് ഇച്ച എന്നിലും മുണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മുണ്ടി നോക്കാം, നോക്കാം ഇച്ച ശരിയാന്നാ നോക്കാം. അങ്ങനെ ഇച്ചാനോട് പോയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങെന്താ ആചാരം, നിങ്ങൾ ക്യാബിന്റെ അടുത്ത് ഒരു ക്യാബ് മുത്തിട്ട് വന്ന മനുഷ്യൻ നിങ്ങൾ അഞ്ചിനോട് മുണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങെന്ത് മനുഷ്യന്? അപ്പൊ ഞാൻ ഉസ്താദ് നിങ്ങൾ അധിക പ്രശ്നം കൊണ്ട് നടക്കിരുന്ന് നടക്കിരുന്നു. ഞാനും കേൾക്കേണ്ടി വന്നു, ആയിക്കോട്ടെ. അല്ല ആചാര്യ, എന്താ അത് ശരിയല്ല, നിങ്ങൾ കായബ മുത്തിയ മനുഷ്യനല്ലേ, അജലസ് ചുംബിച്ച മനുഷ്യനല്ലേ നിങ്ങൾ? നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. നിങ്ങൾ ഏതായാലും ഈ കുടുംബം തെറ്റി നിൽക്കുന്നത് ശരിയല്ല, നിങ്ങൾ നേരെയാണോ? ഉസ്താരെ, അധിക പ്രസംഗമാണ്. ഞാൻ വിഷയം കൂടി ചെന്നെ, എന്തറിയോ, നാളെ പടച്ചോന്റെ കോടതി പറഞ്ഞ വാക്കാൻ, പടച്ചോന്റെ കോടതിയിൽ ഉസ്താരെ ഓന്റെ കോളർ പിടിക്കാണ്ട് ഞാൻ വിടാലോ? ഞാൻ വിചാരിച്ചു ഇയാളെ പോലത്തെ പൊയത്തക്കാരൻ ആചാര ലോകത്ത് വരാറുണ്ടാവൂല.
കാരണം മായസറിൽ കോളർ ഉണ്ടോ? അവിടെ ഒരു കഷ്ട തുണി പോലും ഇല്ലെന്നാ പറയുന്നത്. അല്ലേ, തുണിക്കഷ്ണില്ല, നഗ്നന്മാരായിട്ട് കാലിൽ ചെരുപ്പില്ലാതെ സുന്നത്ത് കല്യാണം കഴിക്കപ്പെടാതെ, അല്ലെ, ഒരു ടവലിന്റെ കഷ്ടം പോലും ഇല്ലാണ്ട് എല്ലാവരും ഉറുപ്പിണിയാണ്, എല്ലാവരും നഗ്നന്മാരാ. കോളർ പിടിക്കല്, കോളർ വേണ്ട, പോകുമ്പോ കൊണ്ടുവരൂ. അല്ലേ, ലഹ്യാചാരം പിടിക്കുന്ന വേണ്ടി കൊണ്ടുവണ്ടി വരും പുത്തൂർന്ന് പോകുമ്പോ കോളർ പിടിക്കാൻ വേണ്ടി. ബെഞ്ചമാരവസ്ഥയാണ് പറയുന്ന പരിധിയിലേ. ദേശത്തിന്റെ കടുപ്പം കൊണ്ട് തോന്നിയതൊക്കെ പറയണോ? ഞാൻ ഈ മുസ്ലിം ഉമ്മത്തിനോട് പറയട്ടെ, എന്തെങ്കിലും അല്ലറ ചില്ലറ പ്രശ്നത്തിന്റെ പേരിൽ വഴങ്ങി നിൽക്കുന്നവർ ഇന്ദ്രാജയിലുണ്ടെങ്കിൽ, അപ്പുറത്തിരിക്കുന്ന ഉമ്മമാരെ കൂട്ടത്തിൽ ജ്യേഷ്ഠത്തെയും അനുജത്തിന്റെ പേരിൽ പണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, അമ്മയും മരുമക്കളും തമ്മിൽ തമ്മിലടിക്കുന്ന കാലമാണിത്. എനിക്കറിയാം, നമ്മുടെ നാട്ടിലെ പരിസരങ്ങളിൽ അമ്മായിക്ക് മെരിയോളെ കണ്ടുകൂടാ, മെരിയോക്ക് അമ്മായിനെ കണ്ടുകൂടാ, മച്ചുൻചിക്കും അമ്മായിനെ കണ്ടുകൂടാ, അമ്മായിക്കും മെരിയോക്ക് മച്ചുൻചിനെ കണ്ടുകൂടാ. ഇതല്ലേ നമ്മുടെ നാട്ടിലെ കാലങ്ങൾ, അവസ്ഥകൾ. എന്നാ ഞാൻ പറയുന്നു, ഇത്തരം അല്ലറ ചില്ലറ പ്രശ്നങ്ങളുമായി തമ്മിൽ കുഴപ്പമായി പൂച്ചകളും നായികളും ജീവിക്കുന്നത് പോലെ പരസ്പരം കുഴപ്പക്കാരായി ജീവിച്ചാൽ ദുനിയാവിൽ കണ്ടിച്ചിരിക്കാൻ പലരും ഉണ്ടാകും, നിനക്ക് ഒത്താശ പാടാൻ പലരും ഉണ്ടാകും. പക്ഷേ ഞാൻ പറയുന്നു, മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ മരിക്കേണ്ട ഗതികേട് വരും. അല്ലാഹ് കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിരം കൊല്ലത്തെ വഴി ദൂരം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസന, ആ സ്വർഗത്തിന്റെ വാസന അഞ്ചു കൂട്ടർക്ക് ലഭിക്കൂല. ഒന്നാമത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കളാ, രണ്ടാമത്തെ കൂട്ടരാരാണ്? അതാ കുടുംബത്തിന്റെ ബന്ധം മുറിച്ചു കളയുന്നവരോ. അവർക്ക് നാളെ സ്വർഗത്തിന് കടക്കല് പോകട്ടെ, സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പറയുന്നത് വ്യഭിചാരികളാണ്, വികാരത്തിന് ഹറമായ ഹറാമായ വഴി തേടി നടക്കുന്നവരാണ്. ആ വ്യഭിചാരികൾ നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിന് കടക്കല് പോകട്ടെ, അവർക്ക് സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറയാണ്, വലാ ജാറുൻ ഇസാറഹു ഖുയലാ, അഹങ്കാരത്തിന് വേണ്ടി നെര്യാണിക്ക് താഴെ വസ്ത്രം വിട്ട് വലിക്കുന്ന മുസ്ലിമീങ്ങൾ ആരാണ്? ആണ് പുരുഷന്മാരാരാണ്? നെര്യാണിക്ക് താഴെ തുണിയോ പെണ്ടോ പൈജാമോ നെര്യാണിക്ക് താഴെ ഇട്ട് വലിക്കുന്നവരാരാണ്? അവർക്ക് നാളെ സ്വർഗത്തിന്റെ മണം തട്ടൂലോ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ സ്വർഗത്തിലെ കടക്കല് പോകട്ടെ, അവിടുത്തെ മണം പോലും കിട്ടൂല എന്നല്ലേ? കുടുംബത്തിന്റെ ബന്ധത്തെ വിച്ഛേദിച്ച് കളയുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു സരസിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആരാണോ കുടുംബത്തിന്റെ ബന്ധം മുറിക്കുന്നവര് അവര് ഈ സരസ്സിന്ന് എഴുന്നേറ്റ് പോകണേ, അവര് ഈ സരസിലിരിക്കാൻ പാടില്ലോ. കുടുംബത്തിന്റെ ബന്ധം മുറിക്കുന്നവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞപ്പോ, വഖാമ ശാബുൽ ഇലാ അമ്മത്തില്ലഹു, ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് കൊണ്ട് അവന്റെ അതാ ഉപ്പാന്റെ പങ്ങള്, ഞങ്ങള് കുഞ്ഞുമ്മ എന്ന് പറയും, നിങ്ങള് അമ്മായി എന്ന് പറയും, അമ്മായിയുടെ വീട്ടിലേക്ക് ഓടിപ്പോകുകയാണ്. ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് കൊണ്ട് തന്റെ ബാപ്പാന്റെ പങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ്. അത് സാറമാ മുന്തുസിനീ,
അവര് കൊല്ലങ്ങളോളം അവരുടെ ഇടയിൽ എന്തോ ചില കശപിശകൾ ഉണ്ടായിരുന്നു, എന്തോ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊരുത്തപ്പെടിച്ചു. ഓടിപ്പോയ ചെറുപ്പക്കാരം നേരെ ഓടി വരികയാണ്. വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിക്കുന്നു, എവിടെയാ പോയത്? അപ്പോഴാണ് ഈ മനുഷ്യന്റെ മറുപടി, നബിയേ, തങ്ങളല്ലേ കുടുംബത്തിന്റെ ബന്ധം മുറിക്കുന്നവരോട് പോകാൻ പറഞ്ഞത്? എന്റെ കുടുംബത്തിനൊരു ഉമ്മയോട് എനിക്ക് ചൊടിയുണ്ടായിരുന്നു നബിയേ, എനിക്ക് പിണക്കമുണ്ടായിരുന്നു നബിയേ, അങ്ങനെ ഞാൻ പോയതാണ് യാ റസൂലല്ലാ. അപ്പോഴാണ് സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞു, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൽ ഫീഹിം ഖാതിയു റഹീം. കുടുംബത്തിന്റെ ബന്ധം മുറിക്കുന്നവ മുറിച്ച ഒരാള് ഒരു സദസ്സിലുണ്ടോ? അവിടത്തേക്ക് റഹ്മത്തിന്റെ മലക്കറങ്ങൂല. കുടുംബത്തിന്റെ ബന്ധം മുറിക്കുന്ന ഒരാള് നമ്മളെ സദസ്സിലുണ്ടോ? അവിടത്തേക്ക് റഹ്മത്തിന്റെ മലക്കറങ്ങൂല. ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുമ്പോ മുഅ്മിനീങ്ങളെ നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. പറഞ്ഞു വന്നത്, കുടുംബത്തിനോട് ബന്ധമുള്ളവരാകണം, ഉമ്മയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന മക്കളാകണം, ബാപ്പയെ സ്നേഹിക്കുന്ന മക്കളാകണം. ബാപ്പാന്റെ പക്കൽ എന്തെങ്കിലും വെറുക്കുന്ന സംഗതികൾ കണ്ടാൽ അതിന്റെ പേരിൽ പോലും നീ ഒരിക്കലും പണങ്ങി നിൽക്കരുത്, നീ ഒരിക്കലും ചൊടിച്ചു നിൽക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരിക്കലും പിണങ്ങി നിൽക്കാനേ പാടില്ല. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ മന്ത്രം കേട്ടിട്ട് ഉമ്മാനെ വലിച്ചെറിയുന്ന മക്കളാകരുത്, ബാപ്പാനോട് അരിശം വെക്കുന്ന മക്കളാകരുത്. പറയട്ടെ, അളാപ മൂത്താപമാര് തമ്മിൽ ഗുലുമാലാക്കി നിൽക്കരുത്, ജ്യേഷ്ഠ അനുജന്മാര് പിണങ്ങി നിൽക്കരുത്. അങ്ങനെ വൈരാഗ്യം നമ്മളെ മനസ്സിലുണ്ട് എങ്കിൽ ഈ ഇന്ദ്രാജയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാം പരസ്പരം നന്നായി കൈപിടിച്ച് പൊരുത്തപ്പെടിച്ച് പിരിയടേ. മനുഷ്യന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, നാളേക്ക് സമയമില്ലോ, നാളെ എന്ന് പറയാൻ അവസരമില്ലോ, നാളെ പൊരുത്തപ്പെടിക്കാമെന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ നാളെ നേരം വെളുക്കുമെന്നറി യാതൊരു ഗ്യാരണ്ടിയുമില്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്നവര് നന്നാകണം, അങ്ങോട്ട് പൊരുത്തപ്പെടിക്കണോ? കണ്ടില്ലേ, സുബ്ഹാനല്ലാ, ഇബ്ലീസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി കുടുംബത്തെ വലിച്ചെറിയലാ. കുടുംബത്തെ ഭിന്നിപ്പിക്കുന്നതിനേക്കാളും ഇബ്ലീസിന് ഇഷ്ടപ്പെട്ട സംഗതി ലോകത്ത് വേറെയില്ലോ. അതുകൊണ്ട് പിശാചിന്റെ അനുയായി ആയി പോകാതെ, പിശാചിന്റെ പിന്നാലെ കൂടാതെ, പിശാചിന്റെ തൃപ്തിപ്പെടുത്താതെ, യജമാനായ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നവരാകണോ? ആ റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ജീവിക്കുന്നവരാകണോ? നാളെ റബ്ബിന്റെ സ്വർഗത്തിന് കടക്കാൻ കഴിയണോ? കുടുംബത്തിന്റെ ബന്ധം മുറിക്കുന്ന മനുഷ്യോ ഇല്ല, ഇല്ലയോ, സ്വർഗത്തിന് കടക്കാൻ കഴിയൂല. ഇനി ഞാനൊരു ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങൾ പറഞ്ഞു, തലാതും മങ്കുൽ നബീഹി ഹസബഹുല്ലാഹു ഹിസാബ യസീറോ. ഓ മുഅ്മിനീങ്ങളെ, വയലുകൾക്കുന്ന ഉമ്മാ പങ്കളെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറയുന്നു, സലാതു മംകുല്ല ഫീഹി, ഒരാളുടെ ജീവിതത്തിൽ ഒരു മൂന്ന് കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഒരു മൂന്ന് കാര്യം ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാണോ? ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറോ, നാളെ റബ്ബിന്റെ കോടതിയിൽ ദീർഘമായ വിചാരണ നടക്കുമ്പോ, വലിയ മഹ്ശറയിലെ ഹിസാബ് നടക്കുമ്പോ, വളരെ ചെറിയ ഹിസാബോടുകൂടെ രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. അതിനെന്ത് വേണം? എന്റെ ജീവിതത്തിൽ ഒരു മൂന്ന് കാര്യം മുറുകെ പിടിക്കുന്നവരാകണോ? ആ മൂന്ന് കാര്യം ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാരാണ്? അവര് നാളെ പാരിത്രിക ലോകത്ത് എത്തിയപ്പോ ചെറിയ വിചാരണ കൊണ്ട് രക്ഷപ്പെട്ടു പോയി. വഅദ്ഖലഹുൽ ജന്നത ബിറഹ്മതിഹി, യജമാനായ പടച്ച റബ്ബ് അവന്റെ വലിയ റഹ്മത്ത് കൊണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിലുള്ളവൻ ആരാണ് അവനെ സ്വർഗത്തിലങ്ങ് കടത്തുകയോ? മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിലുള്ളവൻ ആരാണോ അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അവനെ സ്വർഗത്തിൽ കടത്തുകയോ? ഇതങ്ങ് പറഞ്ഞപ്പോ വളരെ ചെറിയ ഹിസാബോടുകൂടെ സ്വർഗത്തിൽ കടക്ക വിചാരണ നടത്തപ്പെടുന്ന കൂട്ടര്, അരേ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കടത്തപ്പെടുന്ന കൂട്ടര്, ആരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, വമാഹിയ യാ റസൂലല്ലാഹ്, ഓ നബിയേ, റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കടത്തുന്ന, ചെറിയ ഹിസാബ് കൊണ്ട് രക്ഷപ്പെടുന്ന ആ മൂന്ന് കാര്യങ്ങൾ ഏതാണ് നബിയേ? സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഉമ്മമാരേ, ആഖിറത്തിലെ പെട്ടെന്ന് സലാമത്താകാ, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലെ കടക്കാ, മൂന്ന് കാര്യം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മുത്തുനബി ഞങ്ങൾ പഠിപ്പിക്കുമ്പോ അതാ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള്, നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും ആരോട് ചോദിച്ചപ്പോ തന്നിട്ടില്ല എങ്കിൽ നിനക്ക് തരാത്തവര് ഒരു കാലത്ത് നിന്നോട് ചോദിച്ചോ? നീ അങ്ങോട്ട് കൊല്ലം വേനൽക്കാലമായപ്പോ അപ്പുറത്തെ വീട്ടില് നല്ല വെള്ളമാണ്, കഴിഞ്ഞ കൊല്ലം വെള്ളമുള്ള മനുഷ്യനിക്ക് വെള്ളമില്ലോ, അവൻ കഴിഞ്ഞ കൊല്ലം കൊടുത്തിട്ട ഇവൻ വെള്ളം കൊടുക്കാത്തത്, ഇപ്രാവശ്യം അതാ ഇവനിക്ക് വെള്ളമില്ലാതിരിക്കുമ്പോ അപ്പുറത്തുള്ള കഴിഞ്ഞ കൊല്ലം വെള്ളമില്ലാത്ത മനുഷ്യ, കഴിഞ്ഞ കൊല്ലം നിനക്ക് വെള്ളം തരാത്ത മനുഷ്യനിക്ക് നീ കൊടുക്കണേ മോനെ. നീ ഒരാളോട് 10,000 rupees കടം ചോദിച്ചു പോയി, നിനക്ക് അവൻ തന്നില്ല, ഒരാഴ്ച കഴിയും അവൻ തിരിച്ചങ്ങോട്ട് 10,000 ചോദിക്കുന്നു, നീ കൊടുക്കണേ മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്, നിന്നെ തടഞ്ഞവർക്ക് നീ കൊടുക്കണേ. എന്നാ നാളെ റബ്ബിന്റെ കോടതിയില് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയും, വളരെ ചെറിയ ഹിസാബ് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആരെന്ത് തടഞ്ഞാലും തടഞ്ഞവർക്ക് നീ കൊടുക്കുന്നവനാകണോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറയാണ്, വതസീലു മൻ ഖതഅക, നിന്റെ ബന്ധം മുറിച്ചവൻ ആരാണ്? നീ അവനോട് ബന്ധം ചേർക്കണേ. നിന്നെ മുറിച്ചവരാരാണോ നീ അവനോട് ബന്ധം ചേർക്കണേ. മിനിങ്ങളെ, ഇവിടെ വലിയൊരു പാഠമുണ്ട് നമ്മൾ പഠിക്കോ. അതാ നമ്മളെ നാട്ടിൽ ഒരാളെ കല്യാണം കഴിഞ്ഞു, ആ മംഗലത്തിന് അപ്പുറത്തെ പുറക്കാരൻ വന്നിട്ടില്ലോ, അപ്പോഴാണ് നീ ചിന്തിക്കുന്നത്, അതേ അടുത്ത മാസം മോന്റെ മോളെ കല്യാണം വരാനുണ്ട്, ഞാന് പോവൂല. മോനെ നീ ചിന്തിക്കേണ്ടത് അതല്ല കേട്ടോ, നിന്റെ പുരയിലേക്ക് അവൻ വന്നിട്ടില്ല എങ്കിലും അവന്റെ പുരയിലേക്ക് തലേന്ന് രാത്രിയേ നീ പോകണേ.
നിന്നോട് ബന്ധം മുറിക്കുന്നവരാരാണ്? അങ്ങോട്ട് നീ ബന്ധം സ്ഥാപിക്കണേ. കഴിഞ്ഞ അതേ അഞ്ച് പെരുന്നാളിന്റെ പെരുന്നാളിന് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്റെ പുരയിലേക്ക് വന്നിട്ടില്ല. അടുത്ത റമദാന്റെ പെരുന്നാളാകുമ്പോ നീ അങ്ങോട്ട് പെട്ടെന്ന് പോകണേ. ഇങ്ങനെ നിന്നോട് ബന്ധം മുറിക്കുന്നവരാരാണ്? നീ ചേർക്കണേ മോനെ. അവര് മുറിച്ചതിനെ വീണ്ടും നീ മുറിക്കുകയല്ല വേണ്ടത്, ആ മുറിച്ച കുറി മുറിയെ കൂട്ടുകയാണ് വേണ്ടത്. അങ്ങനെ ആരാണോ ബന്ധം കൂട്ടുന്നവര് ഉമ്മിനിങ്ങളെ, അതാ ബന്ധം ചേരിക്കുന്നവര്, ആ ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കുന്നവരാകണോ? എന്നാ നാളെ നിനക്ക് വളരെ ചെറിയ ഹിസാബ് കൊണ്ട് രക്ഷപ്പെടാ, റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വതഅഫു അമ്മല്ലമക, നിന്നെ അക്രമം ചെയ്തവരാരാണോ നീ മാഫ് കൊടുക്കടേ. ഓ ഉപ്പമാരെ, നിന്റെ മക്കൾ വല്ല അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പമാര് മാഫ് കൊടുക്കുന്നവരാകണോ? മക്കളെ തന്റെ ഉപ്പമാർക്ക് മാഫ് കൊടുക്കുന്നവരാകണോ? ഉമ്മമാരെ, നിങ്ങളെ മരുമക്കൾക്ക് മാഫ് കൊടുക്കുന്നവനാകണോ? ഉമ്മാവോ മരുമക്കളെ, നിങ്ങളെ അമ്മായിമാർക്ക് മാഫ് കൊടുക്കുന്നവരാകണോ? അങ്ങനെ ആര് മാഫ് ചോദിച്ചാലും നിന്നെ അക്രമിച്ചവൾക്ക് നീ മാഫ് കൊടുക്കടേ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കോ. അതല്ലേ നമ്മുടെ ആലിമീകള്, അതല്ലേ നമ്മുടെ നേതാക്കള്. ഇങ്ങോട്ട് ആരെ അക്രമിച്ചാലും അങ്ങോട്ട് അതാ പൊറുത്തു കൊടുക്കലല്ലേ. നാളെ റബ്ബിന്റെ കോടതിക്ക് ബാക്കി വെക്കാത്ത നിലക്ക് അവരൊക്കെ മാപ്പ് കൊടുത്തു പോയിക്ക്. നിന്നെ അക്രമം ചെയ്ത ആരുണ്ടോ നീ അവർക്ക് മാപ്പ് ചെയ്യണേ. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഖസാലിമാം രേഖപ്പെടുത്തി വെച്ചത് കാണാ, ജീവിതത്തിൽ തെറ്റ് ചെയ്ത ഒരു മനുഷ്യന്, അതാ ആ തെറ്റ് ചെയ്ത മനുഷ്യന് പതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് റബ്ബിനോട് കൈമലർത്തിയിട്ട് മാപ്പ് ചോദിക്കുന്നു, അല്ലാ ഞാൻ എന്റെ ജീവിതത്തിൽ വ്യഭിചരിച്ചവനാണ്, കള്ളുകുടിച്ചവനാണ്, തമാടിത്തരം ചെയ്തവനാ, കഞ്ചാവിന്റെ പിന്നാലെ പോയ വൃത്തികെട്ട മനുഷ്യനാ, എനിക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. പതിരാ സമയത്തൊരു മനുഷ്യൻ തന്റെ റബ്ബിനോട് മാപ്പ് ചോദിക്കുമ്പോ ഈ റബ്ബിനോട് മാപ്പ് ചോദിക്കുന്ന ഇതേ മനുഷ്യനതാ തന്റെ അയൽവാസിയും ഇവൻ എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട്, തന്റെ അയൽവാസി ഇവനെന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്, ആ അയൽവാസിയാകുന്ന മനുഷ്യൻ ഇവനോട് വന്നിട്ട് എനിക്കൊന്ന് പൊറുക്കണേ, എനിക്ക് മാഫാക്കണേ. അതാ അയൽവാസി മാഫ് ചോദിക്കുമ്പോ, സ്വന്തം മനുഷ്യന് മാഫ് ചോദിക്കുമ്പോ, സ്വന്തം ഇച്ഛ മാഫ് ചോദിക്കുമ്പോ, സ്വന്തം ഉമ്മ മാഫ് ചോദിക്കുമ്പോ ഇവൻ പറയുന്നു, പോടാടുന്നു, പോടാ, നിനക്ക് മാഫില്ല, പോടാ. ഈ മാഫില്ലാതെ പോടാ എന്ന് പറഞ്ഞ് ആട്ടിയോടി മനുഷ്യനാണ് പാതിരാ സമയത്ത് എഴുന്നേറ്റ് കൊണ്ട് തന്റെ റബ്ബിനോട് കൈമലർത്തിട്ട് ചോദിക്കുന്നു, അല്ലോ നീ എനിക്ക് മാപ്പാക്കി തരണേ. അല്ലോ ഒരു സൃഷ്ടിക്ക് മാപ്പ് കൊടുക്കാത്ത നീയേ, നിന്റെ യജമാനായ റബ്ബിനോടാണ് നീ മാപ്പ് ചോദിക്കുന്നതെങ്കിൽ ഇല്ല മോനെ, നിനക്ക് മാപ്പ് കിട്ടൂല. നിന്റെ കുടുംബത്തിലെ ഒരാള് മാപ്പ് ചോദിക്കുമ്പോ മാപ്പ് കൊടുക്കാത്ത നീയേ, നീയാണോ നിന്റെ റബ്ബിനോട് മാപ്പ് ചോദിക്കുന്നത്? ഇല്ല ഇല്ലോ, നിനക്ക് മാപ്പ് കിട്ടൂല. അതുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയില് ഹിസാബില്ലാതെ വളരെ പെട്ടെന്ന് രക്ഷപ്പെടോ, റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നു, ഒരു മൂന്ന് കാര്യം ജീവിതത്തിൽ പകർത്തുന്നവരാരാണ്? അവർ ആഖിറത്തിൽ രക്ഷപ്പെട്ടു പോയി. നിന്നെ തടഞ്ഞവർക്ക് നീ കൊടുക്കുന്നവരാകണോ? നിന്നെ ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കുന്നവരാകണോ? നിന്നെ ആക്രമിച്ചവർക്ക് നീ മാപ്പ് കൊടുക്കുന്നവരാകണോ? ഇത് മൂന്നും ജീവിതത്തിൽ പകർത്തുന്നവരാരാണ്? അവര് പേടിക്കേണ്ടതില്ല. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം.
പാവപ്പെട്ട സയ്യിദ് ഫഖ്റുദ്ദീൻ അൽ ഹദ്ദാദ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കയറി വരുന്നു. കാവു ബദരിയ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ശില്പി എല്ലാം എല്ലാമായ അഭിമന്യരായ സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ, വളരെ വിനയത്തിന്റെ ലാളിത്യത്തിന്റെ ഉടമയായ വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയായ നമുക്കറിയാം ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ ഹദ്ദർ തങ്ങൾ, വഹിമ്മാത്ത് എന്ന സ്ഥാപനത്തിന്റെ ശില്പി താഹിറുൽ ഹദ്ദർ തങ്ങളുടെ പുതിയാപ്പളയ കൂടിയായ അഭിമന്യരായ സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കയറി വരുന്നു. അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് കവറുമായി നമ്മളെ കുട്ടികൾ വരുന്നുണ്ട്. കവർ വാങ്ങി മറ്റന്നാള്, നാളെയും മറ്റന്നാളൊക്കെ പരിപാടിയുണ്ട്, നാളെയും മറ്റന്നാളുമായി ആ കവർ തിരിച്ചു കൊണ്ടുവരണം. ഇന്ന് ബക്കറ്റുമായി വരുന്നുണ്ട്, ആ ബക്കറ്റിൽ നല്ലോണം ഓണമാരെ സഹായിക്കണം. ഈ പരിപാടിക്ക് എത്ര ചെലവുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഇന്ദ്രാജയുമായി എനിക്ക് ബന്ധം ഒരു 10-15 കൊല്ലത്തിൽ ബന്ധമുണ്ടാവും, പക്ഷെ ഇങ്ങനെ ഒരു മൈതാനം ഞാൻ കണ്ടിട്ടില്ല ഇന്ദ്രാജയില്. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയെന്നും അറിയില്ല, സ്ഥലം പോലും കണ്ടിരുന്നില്ല. വിശാലമായ ഒരു മൈതാനിയാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ നിരപ്പാക്കാനും കെട്ടിപ്പൊക്കാനും എത്ര ചെലവാക്കി സംഘാടകർ എന്ന് അറിയില്ല. വലിയ ചെലവുള്ള പരിപാടിയാണ്. നിങ്ങളൊക്കെയും സഹകരിക്കണം, സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ വിഷയങ്ങളെല്ലാം നിർത്തി. അഭിമന്യരായ സയ്യിദ് ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ, നമുക്കറിയാം നമ്മുടെ പള്ളികളിൽ ചൊല്ലുന്ന ഹദ്ദാദ് റാത്തിബ്, ആ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ വലിയ മഹാനാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ചരിത്രം അഭിമന്യരായ തങ്ങൾ ഒരു ദിവസം പറയണമെന്ന് പറഞ്ഞിട്ട് തങ്ങൾ നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിൽ പോയി ഞാൻ ഒരു ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ വലിയ മഹാനാണെന്ന് മാത്രമല്ല, ആ മഹാനവർകൾ രചിച്ച ഹദ്ദാദിനെ സംബന്ധിച്ച് ചരിത്രം പറയുന്നത് ബഹുമാനപ്പെട്ടവർ, ഒരു ദിവസം റമദാൻ 27-ന്റെ അവിടുത്തെ നാട്ടിലെ പള്ളിയിൽ രാത്രി ഇങ്ങനെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയാണ്. ആ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുമ്പോ ആ പള്ളികളിലേക്ക് ഇങ്ങനെ മലക്കുകൾ ഇറങ്ങി വന്നു. ആ മലക്കുകൾ റമദാൻ 27-ന്റെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി അവിടുത്തെ പള്ളിയിൽ മലക്കുകൾ ചൊല്ലിയ ദിക്റാണ് ഹദ്ദാദ്. ആ ഹദ്ദാദാണ് മഹാനവർകൾ പിന്നീട് ക്രോഡീകരിച്ചതെന്ന് ചരിത്രം പറയുന്നു. മലക്കളെ ശബ്ദം കാണാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത വലിയ മഹാൻ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ വലിയ മഹാനാണ്. അവിടുത്തെ കറാമത്ത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ആ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന സയ്യിദാണ് അഭിമന്യരായ സയ്യിദ് ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അവിടുത്തെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള മാടന്നൂർ കാവിലെ ബദരിയ മജ്ലിസ് പലവരും പോയവരായിരിക്കും, പോകാത്തവർ അതിലേക്ക് അവിടത്തേക്കൊന്ന് പോയി ആ സദസ്സിന്റെ പുണ്യം കരസ്ഥമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടത്തെ നേതൃത്വം നടക്കുന്ന ബദരിയ മജ്ലിസിൽ എത്രയോ വലിയ വലിയ രോഗങ്ങൾ, ഡോക്ടർമാർ റിജക്ട് ചെയ്ത വലിയ വലിയ രോഗങ്ങൾ അവിടത്തെ മജ്ലിസിൽ ആ ബദരിങ്ങളെ പറക്കത്തുകൊണ്ട് അള്ളാഹു തആല ശിഫ നൽകിയിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്തിട്ടുണ്ട്. ഇത് അനുഭവങ്ങളാണ് ഞാൻ ഇത് പറയുന്നത്, അല്ലാണ്ട് വെറുതെ കറാമത്ത് പറയല്ല. അനുഭവങ്ങളാണ് ഞാൻ ഇത് പറയുന്നത്. തങ്ങളുമായി വലിയ ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. വലിയ വലിയ അത്ഭുതങ്ങൾ അവിടുത്തെ ബദരിയ മജ്ലിസിലൂടെ അള്ളാഹു തആല ഈ ഉമ്മത്തിന് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം മജ്ലിസിലൂടെ ഇത്തരം വലിയ അത്ഭുതങ്ങൾ അള്ളാഹു തആല കാണിക്കുന്നത് എന്തിനാണ്? പാവപ്പെട്ടവന്റെ ഈമാൻ ഉറപ്പിച്ചു തരാൻ വേണ്ടിയാ. നമ്മുടെ ഈമാൻ വളരെ ബാലിശമായ ളഈഫായ ഈമാനാ. നമ്മളെ ഈമാൻ ശക്തി കൂട്ടാനാണ് അള്ളാഹു തആല ഇത്തരം സയ്യിദന്മാരെയും ആത്മീയ വേദികളും നമുക്ക് തന്നിരിക്കുന്നത്. ഇൻഷാഅല്ലാ ഈ പരിസരത്ത്, നമ്മളെ ഈ വെള്ളാരയിലെ ഈ പരിസരത്ത് ഇന്ന് കാവിൽ നടക്കുന്ന സദസ് പോലെ അത്ര വലിയ ആത്മീയ വേദി ഇവിടെ എവിടെയും ഇല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഈ മാസം
ദിവസത്തിൽ നടക്കുന്ന ആപദ്രിയ മരിസിലെ ഡേറ്റുകൾ ഓർമ്മിച്ച് വെച്ചുകൊണ്ട് നിങ്ങളുടെ പരിപാടിയിൽ എല്ലാ മാസത്തിലും പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി വിജയിപ്പിക്കണം ഇൻഷാ അല്ലാ. അഭിമന്യരായ തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ വലിയ വലിയ സ്ഥാപനങ്ങൾ വളർന്നു വരണം. പക്ഷേ വളർന്നു വരണമെങ്കിൽ തങ്ങളാകുന്ന കരങ്ങൾക്ക് നിങ്ങളെ ശക്തി കിട്ടണം. അതുകൊണ്ട് നിങ്ങളൊക്കെയും തങ്ങൾക്ക് ശക്തി പകരണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടത്തേക്കും കുടുംബത്തിനും ബാപ്പാക്കും ഉമ്മാക്കും എല്ലാം അള്ളാഹു സന്തോഷവും ആഫിയത്തും റാഹത്തും നൽകുമാറാകട്ടെ. അവിടത്തേക്ക് അള്ളാഹു തആല ദീർഘായുസ് നൽകട്ടെ. ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള എല്ലാ നിരക്കുള്ള ഹിമ്മത്ത് അള്ളാഹു തആല ഏറ്റിക്കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബ് ഈ സദസ്സിനെ കബൂലാക്കി തരണം. റഹ്മാനെ, ഇതിന്റെ ഇരട്ടി ഇരട്ടിയായി ഉമ്മമാർ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടെന്ന് അറിയാം. അർഹമുർ റഹീമായ റബ്ബേ, ആ ഉമ്മമാർക്കൊക്കെയും നീ ഖൈറും സന്തോഷം നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹത്തായ